അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരെ അനുസ്മരിക്കാനും അവരുടെ അവദാനങ്ങൾ പറയാനും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇത് കാരണമായി നാം അനുസ്മരിക്കുന്ന മഹാന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും തൗഫീഖ് ചെയ്യുമാറവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പ്രദേശം വളരെയധികം അനുഗ്രഹീതമായ പ്രദേശമാണ്. ധാരാളം സാദാത്തുക്കളെ കൊണ്ടും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ്. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അയൽ സംസ്ഥാനക്കാരനാണെങ്കിലും ഈ കൊടിഞ്ഞിയുമായി നേരത്തെ ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. എനിക്കും കൊടിഞ്ഞിക്കും എന്ത് ബന്ധമാണ് എന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ ചെമ്മാട് ടൗൺ സുന്നി മസ്ജിദിൽ ആദരണീയരായ ഷെയ്ഖുന പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ദർസിൽ ഓതിപ്പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു ചെല്ലാറുണ്ടായിരുന്നു. ഏതായാലും വളരെയധികം സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ആവേശത്തോടെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അല്ലാഹു തആല ഈ പ്രദേശം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാനിങ്ങോട്ട് വരാൻ കാരണം നമ്മുടെ ജുബൈറാണ്. നമ്മുടെ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു അന്തു എന്ന പേരുള്ള ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനുണ്ട്. ആ പ്രവർത്തകന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കിടന്ന കടത്തത്തിലാണ് അവൻ്റെ പ്രവർത്തനം. നാമൊക്കെ എണീറ്റ് നിന്ന് പ്രവർത്തിക്കുന്നു, നടന്ന് നീങ്ങി പ്രവർത്തിക്കുന്നു. എന്നാൽ അന്തു എന്ന് പറയുന്ന ഈ പ്രവർത്തകന്റെ പ്രവർത്തനം കിടന്ന കടത്തത്തിലാണ്. അതെങ്ങനെയാണ് കിടന്ന കടത്തത്തിൽ പ്രവർത്തിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ കയറി വീണതിനെ തുടർന്ന് ഊരക്ക് തകരാറ് പറ്റുകയും അതിനെ തുടർന്ന് വർഷങ്ങളോളമായി എണീറ്റു നിന്ന് നടക്കാൻ കഴിയാതെ തൻ്റെ വീട്ടിൻ്റെ ഒരു മുറിയിൽ വർഷങ്ങളോളമായി അന്തു കിടക്കുകയാണ്. പക്ഷേ ആ കിടത്തത്തിൽ തന്നെ തൻ്റെ മുന്നിൽ ലാപ്ടോപ്പ് വെക്കുകയും അത് ഇൻ്റർനെറ്റ് സൗകര്യത്തോടെ സംവിധാനത്തോടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ നിരന്തരം ശ്രവിക്കുകയും ആ ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും അതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭാഗങ്ങളെ കട്ടു ചെയ്തുകൊണ്ട് അതിനെ ജനങ്ങളിലേക്ക് വാട്സപ്പ് മുഖേനയും ഫേസ്ബുക്ക് മുഖേനയും, ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലൂടെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങളെ നിരന്തരമായി ഷെയർ ചെയ്യുന്നു. രാത്രി ഒരു മണിയായാലും രണ്ട് മണിയായാലും ഉറങ്ങൂല. എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ഉറക്കം വരുന്നില്ല, കടന്ന കിടത്തത്തിലായി വർഷങ്ങളോളമായി, അതുകൊണ്ട് ഉറക്കം വരുന്നില്ല എന്നാണ് ആ പ്രിയപ്പെട്ട സഹോദരന്റെ മറുപടി. ഈ പരിപാടിയും ആ സഹോദരൻ ശ്രവിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് പ്രിയപ്പെട്ട അന്തുവിന് കാമിലായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആ അന്തുവിനെ നമ്മുടെ ജുബൈർ
ബന്ധപ്പെടുകയും അതിനെ തുടർന്നാണ് വിനീതൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം. അള്ളാഹു ജുബൈറിനും ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുകയും ഇവർ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന വാഹനത്തിൽ കയറിയപ്പോൾ കൊടുഞ്ഞി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി നമ്മളെ ഹമീദാജിയെ ഞാൻ ചോദിച്ചു. ഹമീദാജിക്ക് ഇങ്ങോട്ട് എന്നെ പരിചയമില്ല. അതേസമയത്ത് ചെമ്മാടുള്ള സമയത്ത് അവിടെ നടക്കുന്ന ഏത് പരിപാടിക്കും, ദർസിലെ മുത്തഅല്ലിമീങ്ങളുടെ പരിപാടിയായാലും നാട്ടിലെ പരിപാടിയായാലും, നമ്മുടെ പ്രിയപ്പെട്ട ഹമീദാജി സജീവമാണ്. അപ്പോ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ചയും അതുപോലെ തന്നെ അനുഭവവും പരിചയവുമാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്ന ഉസ്താദിനോടും പ്രവർത്തകനോടും ഞാൻ അദ്ദേഹത്തെ ചോദിക്കാൻ കാരണം. പക്ഷേ അദ്ദേഹം ഇവിടുന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ സാഗൂതം വീക്ഷിക്കുകയുണ്ടായി. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ്, 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട അതേ ഹമീദാജി ഒരു മാറ്റവുമില്ലാതെ, പ്രായം കൂടി എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ അദ്ദേഹം ഇന്നും ആവേശത്തോടെ നടക്കുകയാണ്. അള്ളാഹു അവർക്കും നമുക്കും ദീർഘകാലം അവന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഒറിജിനൽ മലയാളികളാണ്, ഞാൻ മലയാളിയല്ല, എന്റെ ഭാഷ വേറെയാണ്. അപ്പോ എനിക്കും മലയാളവുമായി ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഓതിപ്പഠിച്ച് വർഷങ്ങളോളം മതപരമായ വിദ്യാഭ്യാസം നുകർന്ന ഒരു വ്യക്തി എന്ന ഒരു ബന്ധം മാത്രമേ എനിക്ക് മലയാള ഭാഷയുമായി ഉള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലെ ഒറിജിനൽ മലയാളിയൊന്നുമല്ല. അപ്പൊ ഇടക്ക് ചിലപ്പോൾ ഉറക്കു തൂങ്ങാതിരിക്കാനോ, അല്ലെങ്കിൽ ഉറക്കു തൂങ്ങാതിരിക്കാൻ എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഭാഷ പഠിക്കാനോ അല്ലെങ്കിൽ വേറെ പല ആവശ്യങ്ങൾക്കോ ചിലപ്പോൾ എന്റെ ഭാഷ ഇടക്ക് കടന്നു വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി വിഷയത്തിലേക്ക് കടക്കുന്നു. സഹോദരന്മാരെ, മഹാന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇത്. നമുക്കറിയാം, മഹാന്മാരായ ഔലിയാക്കൾ, സദാത്തുക്കൾ, ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഗ്രഹീത വ്യക്തിത്വങ്ങളാണ്. കഴിഞ്ഞ റബീഉൽ ആഖിർ മാസം നമ്മോട് യാത്ര പറഞ്ഞു ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലമ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരികളെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഒരു അനുസ്മരണ പരിപാടി നടക്കുകയുണ്ടായി എന്ന് നേരത്തെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ റബീഉൽ ആഖിർ മാസം യാത്ര പറയുകയും ഇപ്പോൾ ജുമാദിൽ ഊല മാസത്തിലാണ് നാം ഉള്ളത്. സുൽത്താനുൽ ആരിഫീൻ അഷ്ഷൈഖ് അഹമ്മദ് അൽ കബീരി ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളെ ഓർക്കുന്ന മാസമാണ് ഈ മാസം. അതുപോലെ ധാരാളം മഹാന്മാരെ നമുക്ക് ഈ സദസ്സിൽ ഓർക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഷെയ്ഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ, അതുപോലെ ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കളും ആലിമീങ്ങളും, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങൾ, ആ മഹാന്മാരെ മുഴുവനും നാം ഇവിടുന്ന് അനുസ്മരിക്കുകയാണ്. എന്തിനാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്? മഹാന്മാരെ അനുസ്മരിച്ചാൽ അത് മുഖേന നമുക്ക് ലഭ്യമാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ആമുഖമായി ചിന്തിക്കേണ്ട ഒരു വിഷയം ഉണ്ട്. ശബ്ദം ശ്രവിക്കുന്നവരിൽ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മമാരെ, ഇവിടെ താജുൽ ഉലമയെ അനുസ്മരിച്ചാൽ, നൂറുൽ ഉലമ എം എ ഉസ്താദിനെ അനുസ്മരിച്ചാൽ, വൈലത്തൂർ തങ്ങളാപ്പാനെ അനുസ്മരിച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് നാം ആലോചിക്കണം. മഹാന്മാരെ അനുസ്മരിച്ചാൽ ധാരാളം നേട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്നത് 3 നേട്ടങ്ങളും 3 ഫായിദകളുമാണ്. അതിൽ ഒന്ന്, നമുക്കറിയാം
ആ മഹാന്മാരെ ഓർക്കുന്ന സ്ഥലത്ത് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, തൻസിലുർ റഹ്മത്തു ഇൻദ ദിക്രി സാലിഹീൻ, സാലിഹീങ്ങളെ പറയുന്നിടത്തും സാലിഹീങ്ങളെ ഓർക്കുന്നിടത്തും അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന റഹ്മത്ത് അവതരിക്കും എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ മഹാന്മാരെ ഓർക്കുമ്പോൾ ആ ഓർക്കുന്ന സ്ഥലത്തും ഓർക്കുന്ന സദസ്സിലും അള്ളാഹുവിന്റെ റഹ്മത്ത് അവതരിക്കും. അള്ളാഹു അത്തരത്തിലുള്ള സദസ്സായി ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാമത്തത്, ആ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളെ അയവിറക്കുമ്പോൾ അതിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് വിഷമങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ആ മഹാന്മാർ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചവരാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നാം സഹിക്കേണ്ടി വരുന്ന വിഷമങ്ങളൊക്കെ ഒന്നുമല്ല എന്നൊരു ചിന്തയിലേക്ക് നാം എത്തിച്ചേരും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൂർവകാല മഹാന്മാരുടെ സംഭവങ്ങൾ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരുടെ സംഭവ വികാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു പറയുന്നു, നബിയേ വകുല്ലൻ നഖസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. ഓ നബിയേ, കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ മഹാന്മാരെ മുഴുവനും അവരുടെ പ്രകീർത്തനങ്ങൾ അങ്ങേയ്ക്ക് മുമ്പ് അവതരിപ്പിക്കാനുള്ള കാരണമെന്താണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അങ്ങ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രയാസങ്ങൾ നേരിടുന്ന പക്ഷം ദീനീ പ്രവർത്തന ഗോതയിൽ നിന്ന് പ്രബോധന രംഗത്തു നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകരുത്. കാരണമെന്താണ്? അവിടുന്ന് മുമ്പ് കഴിഞ്ഞു പോയ ധാരാളം മഹാന്മാരായ അമ്പിയാക്കൾ മുർസലീങ്ങൾ അവർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസം സഹിച്ചിട്ടുണ്ട്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവാചകർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ അവർക്ക് നേരെ വന്നപ്പോ ആ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ച് ദീനീ പ്രബോധന രംഗത്തു നിന്ന് അവരാരും മാറി നിന്നവരല്ല. അതുകൊണ്ട് നബിയേ, ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരണ രംഗത്ത് അവിടുന്ന് പ്രബോധന രംഗത്ത് സാന്നിധ്യം ഉറപ്പിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവാചകന്മാരെ അനുസ്മരിക്കണോ? കാരണം ആ പ്രവാചകന്മാര് മുഴുവനും വിഷമങ്ങൾ സഹിച്ചവരാണ്. എന്നാൽ അതുപോലെ അവിടുന്നും വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ആ വിഷമങ്ങൾ സഹിക്കുമ്പോ പ്രബോധന പ്രവർത്തന രംഗത്തു നിന്ന് മാറി നിൽക്കരുത്. മഹാന്മാരെ അനുസ്മരിക്കുന്നതിന്റെ രണ്ടാം നേട്ടമാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി മൂന്നാമത്തൊരു നേട്ടമെന്താണ്? ഇവിടെ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങളെക്കുറിച്ച് പറയുമ്പോ, താജുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോ, അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ അനുസ്മരിക്കുമ്പോ എന്തുകൊണ്ടാണ് ആ മഹാന്മാരെ ഇവിടെ നിന്ന് അനുസ്മരിക്കുന്നത്? അവർ വഫാത്തായി ലോകത്തോട് യാത്ര പറഞ്ഞ് വർഷങ്ങളോളം പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും വർഷങ്ങൾ പിന്നിട്ടിരുന്നു, ആ മഹാന്മാരെ ഇവിടുന്ന് അനുസ്മരിക്കുകയാണ്. കാരണമെന്താണെന്നറിയോ?
അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് താജുൽ ഉലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു, എം എ ഉസ്താദിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, മഹാന്മാരായ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും ജീവിതം എങ്ങനെയായിരുന്നു, അതെല്ലാം പറയുമ്പോ പറയുന്നയാളുടെ ജീവിതത്തിൽ അറിയാതെ മാറ്റങ്ങൾ വന്നുപോകും. ആ പറയുന്നത് നന്നായി ശ്രവിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോ ആ ശ്രവിക്കുന്നവരുടെ ജീവിതത്തിൽ അറിയാതെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഞാനൊരു ചെറിയ നാടൻ ഉദാഹരണം പറയട്ടെ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ സ്റ്റേജിലേക്കൊന്ന് നോക്കൂ. ഇവിടെ എന്റെ പിന്നിലായി ഇവിടെ ഒരു ചിത്രം വരച്ചിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഒരു നല്ല ചിത്രം വരച്ചിരിക്കുന്നു. ആ ചിത്രം കാണുന്ന എല്ലാവരും ഒരൽപ്പം ലൈക്ക് അടിക്കുന്നു, വേറെ ചിലർ കമന്റ് അടിക്കുന്നു, മാഷാ അല്ലാ വെരി നൈസ് പിക്, വളരെ നല്ല പിക്ചറാണെന്ന് പറയുന്നു. അതോടുകൂടെ അഭിപ്രായം പറയൽ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഈ ചിത്രം കാണുന്നവരുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിയുള്ളവൻ ആരാണെന്നറിയുമോ? അത് കണ്ടപ്പോഴേക്ക് ലൈക്ക് അടിച്ചവനല്ല യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ, വളരെ നല്ല പിക്ചറാണെന്ന് കമന്റ് പറഞ്ഞവനല്ല വളരെ ബുദ്ധിയുള്ളവൻ. പിന്നെ ആരാണ് ചെറുപ്പക്കാരാ? ഈ പിക്ചർ ചിത്രം വരച്ചവനാരാണെന്ന് തേടിപിടിക്കുന്നു. ഈ വേദിയിലുള്ള ചിത്രം വരച്ചവനാരാണ്? അപ്പോഴാണ് മനസ്സിലായത് അത് കൊടിഞ്ഞിയിലെ ഇന്നയാളുടെ മകനാണ്. അപ്പൊ ഇവന്റെ താൽപര്യം അവന്റെ വീടൊന്ന് തേടിപ്പിടിക്കണോ? അന്വേഷിച്ചപ്പോൾ ഇന്ന സ്ഥലത്താണ് അവന്റെ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇവൻ ആ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു നീങ്ങി. ആ വീട്ടിൽ കയറിയിട്ട് ചോദിക്കുന്നു, ഇവിടെ ഇന്നയാളുണ്ടോ? അയാള് പുറത്തേക്ക് വന്നു. വന്നപ്പോഴേക്ക് ചോദിച്ചുവല്ല, ഈ അടുത്ത് കൊടിഞ്ഞിയിലൊരു പരിപാടി നടന്നപ്പോ വേദിയിൽ ഒരു ചിത്രം വരക്കപ്പെട്ടിരുന്നു, ആ ചിത്രം വരച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞത് അറിയാൻ സാധിച്ചു. ആ ചിത്രം വരച്ചത് നിങ്ങളാണോ? അയാൾ പറഞ്ഞു, അതെ ഞാനാണ് ആ ചിത്രം വരച്ചത്. എന്നാൽ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യുന്നു? അയാളോട് അന്വേഷിക്കുന്നു, നിങ്ങൾ ഈ ചിത്രം വരക്കാനുള്ള കാരണം എന്താണ്? ഈ ചിത്രം വരക്കാനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുത്തത് എവിടെന്നാണ്? എനിക്കും നല്ല ചിത്രം വരക്കുന്നവനാകണോ? അപ്പൊ അയാൾ അതിന്റെ വഴികളങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇന്നയാളുടെ അടുത്ത് ചെന്നിട്ടാണ് ഈ ചിത്രം വരക്കാൻ പഠിച്ചത്. ഞാൻ അതിനു വേണ്ടി വർഷങ്ങളോളം ചെലവഴിച്ചു. ഇപ്പോൾ അതാ ഞാൻ നല്ലൊരു ചിത്രം വരക്കുന്നവനായി. ഇതങ്ങ് കേട്ടപ്പോൾ ഇയാളും ആ വഴി സ്വീകരിക്കുന്നു. വർഷങ്ങൾ പിന്നിട്ടപ്പോ ഇയാളും നല്ല ചിത്രം വരക്കുന്നയാളായി മാറി. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? അതാണ് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയുള്ളവൻ. ഇതുപോലെയല്ലേ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ ആ മഹാന്മാരെ വഫാത്തായിട്ട് വർഷങ്ങളോളം പിന്നിട്ടിട്ടു ഇന്നും ആ മഹാന്മാരെ ഓർക്കുന്നുണ്ടല്ലോ. കാരണം ആ മഹാന്മാരുടെ ജീവിതം അവരെ ചിട്ടപ്പെടുത്തിയത് ആ രൂപത്തിലും ഭാവത്തിലുമാണ്. ധാരാളം കാര്യങ്ങളും വിഷയങ്ങളും ആ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം മഹാന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരുടെ മൗലൂദ് ഖുർആനിലുണ്ട്. ഇപ്പൊ ചില ആളുകൾക്ക് മൗലൂദ് പാരായണം പാടില്ല എന്നൊരു വാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദ് പാടില്ല, ഔലിയാക്കളുടെ മൗലൂദ് പാരായണം ചെയ്യാൻ പാടില്ല,
എന്നാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. ചിലപ്പോൾ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ ഇത്തരത്തിലുള്ള വാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്നാൽ മഹാന്മാരുടെ മൗലിദ് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെ അറിയാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലൂടെ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും മൗലിദ് പാരായണം ചെയ്യുന്നു. അതെന്തേ മൊയ്ലാരെ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ പറഞ്ഞു തരാം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ചെറുപ്പക്കാരാ നാളെ വെള്ളിയാഴ്ച പകലാണ്. വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യൽ സുന്നത്തായ ഒരു അധ്യായം പരിശുദ്ധ ഖുർആനിലുണ്ട്. അതല്ലേ സൂറത്തുൽ കഹ്ഫ്. കഹ്ഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം, അത് പുരുഷ സ്ത്രീ എന്ന ഭേദമന്യേ എല്ലാവരും വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്താണ്. ആ സൂറത്തിൽ ഒരുപാട് മഹാന്മാരുടെ മൗലിദുണ്ട്. അതിൽ ഒന്ന്, നല്ല മാതൃകായോഗ്യനായ ഒരു ഭരണാധികാരിയുടെ ചരിത്രമുണ്ട്. ആ ഭരണാധികാരിയല്ലേ ദുൽഖർനൈൻ. അതുകൊണ്ടാണ് ഒരു ഭരണാധികാരി നല്ലയാളായാൽ ആ ഭരണാധികാരിയെ കൊണ്ട് സമൂഹത്തിന് നേട്ടമുണ്ടായാൽ ആ ഭരണാധികാരിയെ പരിഗണിക്കണമെന്ന് ഇസ്ലാമിന്റെ ആഹ്വാനമാണ്. ദുൽഖർനൈൻ എന്നൊരു വലിയ ഭരണാധികാരിയാണ്. പക്ഷേ ഭരണാധികാരിയാണെന്ന് പറഞ്ഞ് അല്ലാഹ് മാറ്റി നിർത്തിയില്ല. മഹാനായ ദുൽഖർനൈൻ എന്ന ഭരണാധികാരിയുടെ മൗലിദ് പരിശുദ്ധ ഖുർആനിലെ അൽ കഹ്ഫ് സൂറത്തിലുണ്ട്. യസ്അലൂനക അൻ ദുൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ള ആയത്തുകളിൽ ഉള്ളത് ദുൽഖർനൈൻ എന്ന ഭരണാധികാരിയുടെ മൗലിദാണ്. എന്നാൽ കേവലം ഭരണാധികാരിയുടെ മൗലിദല്ല, മഹാന്മാരായ ഔലിയാക്കളുടെ മൗലിദുണ്ട്. ഏത് ഔലിയാക്കളാണെന്നറിയോ? ഒരു നാട്ടിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി കടന്നു ചെന്നു. പ്രബോധനത്തിന് ചെന്നപ്പോൾ ആ നാട്ടിലൊരു ദുഷ്ടനായ ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിക്ക് വിവരം ലഭിച്ചു, എന്റെ നാട്ടിൽ ഏഴോളം ചെറുപ്പക്കാര് വന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഏഴോളം വരുന്ന ചെറുപ്പക്കാരെ വെറുതെ വിടാൻ പറ്റൂല. അവരെ കൊല്ലാൻ ഉത്തരവിട്ടു. ഈ ഏഴ് ചെറുപ്പക്കാരെന്തു ചെയ്തു? ഭരണാധികാരിയുടെ കൊലക്ക് വിധേയരാകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെടാനായി അവർ കണ്ട വഴി അവർക്ക് നേരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഗുഹയാണ്. അവരാരാണെന്നറിയോ? ഏഴോളം വരുന്ന ചെറുപ്പക്കാരാണ് അസ്ഹാബുൽ കഹ്ഫ്. ഗുഹയിൽ വസിച്ചവരായ ഏഴ് ഔലിയാക്കളാണ്. അതുകൊണ്ട് തന്നെ അൽ കഹ്ഫ് സൂറത്തിൽ ആ ഏഴ് മഹാന്മാരായ ഔലിയാക്കളായ ചെറുപ്പക്കാരുടെ മൗലിദ് അറിയാതെ പാരായണം ചെയ്യുന്നു. ഇന്നകും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഇതുപോലെ ധാരാളം അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹാന്മാരുടെയും മൗലിദ് പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്തിനാണ് ആ മഹാന്മാരെ ഖുർആനിൽ എന്നെന്നുമായി അനുസ്മരിക്കുന്നത്? കാരണം അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാനുണ്ട്. അറിയില്ലേ മുസ്ലിമീങ്ങളെ, എന്നും നാം പാരായണം ചെയ്യുന്നൊരു സൂറത്തിലെ സൂറത്തു യാസീൻ. ആ യാസീനിൽ ഒരു മഹാന്റെ ചരിത്രമുണ്ട്. മൗലിദ് എന്ന് പറയുമ്പോ ചിലപ്പോൾ മഹാന്മാരെ പേര് പറഞ്ഞുകൊണ്ടുള്ള മൗലിദുണ്ട്.
വേറെ ചിലപ്പോൾ മഹാന്മാരുടെ പേര് പറയാതെയുള്ള മൗലിദുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് പേര് പറഞ്ഞുകൊണ്ടുള്ള മൗലിദാണ്. ഇനി പേര് പറയാതെ മൗലിദ് പാരായണം ചെയ്യുന്നതിനും ഖുർആനിൽ തെളിവുണ്ട്. അതിനാണ് ഞാൻ യാസീൻ സൂറത്ത് കൊണ്ടുവരുന്നത്. ആ യാസീൻ സൂറത്തിൽ ഒരു മഹാനെ അനുസ്മരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരാണ് ആ മഹാൻ എന്നറിയോ? ആ മഹാന്റെ പേര് യാസീൻ സൂറത്തിലില്ല, പക്ഷേ മഹാന്റെ വിശേഷണങ്ങളും അഡ്ജക്റ്റീവുകളുമുണ്ട്. അതാരാണ്? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ആരാണ് ഹബീബുൻ നജ്ജാർ എന്നറിയോ? ഒരു നാട്ടിൽ മൂന്ന് നബിമാർ ഇസ്ലാമിന്റെ പ്രബോധന ആവശ്യത്തിനായി ചെന്നു. ഒരു നബിയല്ല, രണ്ടു നബിയല്ല, ഒരേ നാട്ടിലേക്ക് മൂന്ന് നബിമാര് കടന്നു ചെന്നു ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആഹ്വാനം ചെയ്യാൻ. പക്ഷേ ആ നാട്ടിലേക്ക് മൂന്ന് നബിമാര് പോയിട്ടും ഒരേയൊരു നബി ഒരേയൊരാള് പോലും ഇസ്ലാമിലേക്ക് വന്നില്ല. ഈ മൂന്ന് നബിമാർക്ക് താങ്ങായി ഒരാളുമില്ല. അപ്പോഴാണ് അവർക്കിടയിൽ ഉത്ഭവിക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ മൂന്ന് നബിമാരുടെ ചാരത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അവരാരും നിങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്തില്ല എന്ന് സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങളെ കൂടെ ഞാനുണ്ട്. ആ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം കിട്ടിയപ്പോ ആ നാട്ടിലെ ചില ആളുകൾ എന്ത് ചെയ്തു? ആദൗഹു, ഹബീബുൻ നജ്ജാർ തങ്ങളെ പീഡിപ്പിച്ചു, ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറഞ്ഞു, ഈ നബിമാർക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹബീബുൻ നജ്ജാർ ആ വഴി സ്വീകരിച്ചില്ല. വീണ്ടും ഇസ്ലാം എന്ന സത്യപാതയിലൂടെ മഹാനവരികൾ സഞ്ചരിച്ചപ്പോ മഹാനവരികളെ കൊന്നുകളഞ്ഞു. ചരിത്രത്തിൽ കാണാം, വഖതലൂഹു. ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിലുള്ള ചില ആളുകൾ കൊന്നുകളഞ്ഞു. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽക്കുള്ള ചരിത്രമാണ്. ഞാനിപ്പോൾ അതിന്റെ ആഴത്തിലിറങ്ങി സംസാരിക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ വിരോധികളിൽ ചിലരങ്ങ് കൊന്നുകളഞ്ഞപ്പോ ഇന്നും മഹാനവരികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുമ്പോ മഹാനവരികളെ ഇന്നും ഓർക്കുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മൗലിദ് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെ യാസീന് പാരായണം ചെയ്യുന്നു. ആ യാസീൻ സൂറത്തിൽ അറിയാതെ ഹബീബുൻ നജ്ജാർ തങ്ങളെ മൗലിദ് പാരായണം ചെയ്യുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. മഹാന്മാരെ ഓർക്കുന്നതെന്തിനാണ്? അനുസ്മരിക്കുന്നതെന്തിനാണ്? ആ മഹാന്മാരുടെ ജീവിത ശൈലി നമ്മിലേക്ക് കടന്നു വരാനാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ബക്ർ ഇബ്നു വാഇൽ റളിയല്ലാഹു അൻഹു മഹാനവരികളെ കുറിച്ച് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണും. മഹാനവരികൾക്ക് പ്രായം കൂടിയപ്പോൾ മഹാനവരികളുടെ വായയിലുള്ള പല്ലുകൾ മുഴുവനും കൊഴിഞ്ഞു വീണു, ആരോഗ്യം മുഴുവനും ക്ഷീണിച്ചു, കണ്ണിന്റെ കാഴ്ചകൾ മുഴുവനും നഷ്ടപ്പെട്ടു, കേൾവി ശക്തി കുറഞ്ഞു, ദുനിയാവിനോടുള്ള രസങ്ങളെല്ലാം അവസാനിച്ചു. പ്രായം കൂടുന്തോറും ദുനിയാവിന്റെ ലദ്ദത്ത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പ്രായം കൂടുന്തോടും ഭക്ഷണത്തോടുള്ള താൽപര്യം കുറയുകയാണ്. പ്രായം കൂടുന്തോളം ശാരീരികമായ വികാരത്തോടുള്ള താൽപര്യം കുറയുകയാണ്. ബഹുമാനപ്പെട്ട ബക്കർ ഇബ്നു വാഹിൽ റളിയല്ലാഹു അൻഹുവിനെ പ്രായം കൂടിയപ്പോ ഒരാൾ വന്ന് ചോദിച്ചു, അല്ല ബക്കർ ഇബ്നു വാഹിൽ നിങ്ങളെ അത്തുഹിബ്ബുൽ മൗത്ത, നിങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മഹാനായ ബക്കർ ഇബ്നു വാഹിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഇല്ല, ഞാൻ ഇപ്പോൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വന്നയാള് ചോദിക്കുന്നു, അല്ല ബക്കർ ഇബ്നു വാഹിൽ തങ്ങളെ, ഇനി നിങ്ങൾ ദുനിയാവിൽ താമസിച്ചിട്ടെന്താ കാര്യം? കാരണം ദുനിയാവിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കേണ്ട സുഖങ്ങൾ മുഴുവനും നേടിയെടുത്തു, നിങ്ങൾ കഴിക്കേണ്ട ആഹാരങ്ങൾ മുഴുവനും കഴിച്ചു തീർത്തു, സുഖിക്കേണ്ട രൂപങ്ങളിലെല്ലാം നിങ്ങൾ സുഖിച്ചു, ഭാര്യയോട് ശാരീരിക ബന്ധം പുലർത്തുന്നത് വരെ നിങ്ങൾ നിർത്തിവെച്ചു, നിങ്ങളുടെ ശരീരത്തിന്റെ ബലങ്ങളെല്ലാം അസ്തമിച്ചു, പല്ലുകൾ മുഴുവനും കുഴഞ്ഞു വീണു, കേൾവിശക്തി കുറഞ്ഞു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾ മരിക്കാൻ താൽപര്യപ്പെടേണ്ടതല്ലേ? പക്ഷേ നിങ്ങളോട് വന്ന് മരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇന്നീല ഉഹിബ്ബുൽ മൗത്ത് അൽആൻ, ഇപ്പോൾ മരണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്തേ, ദുനിയാവിനോടുള്ള എല്ലാ വികാരവും അവസാനിച്ചല്ലോ, എന്നിട്ടും എന്തേ നിങ്ങൾ മരിക്കാൻ ഇഷ്ടപ്പെടാത്തത്? ബഹുമാനപ്പെട്ട ബക്കർ ഇബ്നു വാഹിൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പറഞ്ഞത് ശരിയാണ്, ഭക്ഷണത്തോടുള്ള വികാരം കുറഞ്ഞുപോയി, ശാരീരിക ബന്ധത്തോടുള്ള വികാരം കുറഞ്ഞുപോയി, നിങ്ങൾ പറഞ്ഞതുപോലെ ഭൗതികമായ മറ്റു വിഷയങ്ങളോടുള്ള താൽപര്യങ്ങൾ അസ്തമിച്ചു. എന്നാലും ഒരു വിഷയത്തോടുള്ള താൽപര്യം അവസാനിച്ചിട്ടില്ല. അതെന്താണെന്നറിയോ? അസ്തമിഉ അഖ്ബാറ സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളുടെ ചരിത്രം വായിക്കുന്നുണ്ട്, സ്വാലിഹീങ്ങളുടെ അനുസ്മരണകൾ കേൾക്കുന്നുണ്ട്, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുന്നുണ്ട്, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്. ആ സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും അവരുടെ ചരിത്രങ്ങളെ അയവിറക്കുന്നത് കേൾക്കുമ്പോഴും എന്റെ മനം മാറ്റം വരുന്നു, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, എന്റെ ജീവിത ശൈലിയിൽ മാറ്റം വരുന്നു. അതുകൊണ്ട് അസ്തമിഉ അഖ്ബാറ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ചരിത്രം ഞാൻ വായി കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മരിക്കാൻ എനിക്ക് താൽപര്യമില്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരാൾ കൃത്യമായും നിസ്കരിക്കുന്നു, കൃത്യമായും ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ അല്ലാഹ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ല എന്ന് കണ്ടാൽ അവന്റെ ഇസ്ലാം സമ്പൂർണമല്ല. അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞവരെ കൂട്ടത്തിൽ മഹാന്മാരുണ്ട്, അല്ലാഹ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യേതര ജീവികളുണ്ട്, അല്ലാഹ് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ ജീവനില്ലാത്ത അചേതന വസ്തുക്കളുണ്ട്. ഏതാണ് മനുഷ്യേതര ജീവികളിൽ അല്ല ബഹുമാനിക്കാൻ പറഞ്ഞത്? നമ്മുടെ ഈ നാടുകളിൽ പറയുന്ന തവള എന്ന ജീവിയില്ലേ? ഇവിടെ തവള എന്നാണ് പറയുക. അതേ സമയത്ത് എന്റെ നാട്ടിൽ തവള എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് എന്താണ്? അതേ കപ്പ എന്നാണ്. ഇവിടെ നിങ്ങൾ തവള എന്ന് പറയും, അവിടെ തവള എന്ന് പറഞ്ഞാൽ എന്തറിയോ? കുറച്ചും കൂടി വാ മാറ്റിയിട്ട് പ ആക്കിയാൽ ഭക്ഷണം ഉണ്ടാക്കാൻ വെക്കുന്ന പാത്രമല്ലേ, അതിനാ പറയാ തപ്പല എന്ന് പറയും. തവള എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല.
അവിടെ നിങ്ങൾ വന്നിട്ട് തവള എന്ന് പറയണമെങ്കിൽ കപ്പ എന്ന് പറയണം. കപ്പ നേരെ ഇങ്ങോട്ട് കപ്പ എന്ന് പറഞ്ഞാൽ നേരെ മാറ്റാണ്. ഇവിടെ കപ്പ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിളങ്ക് എന്ന് പറയൂ. ഇവിടെ കപ്പ ബിരിയാണി ഇല്ലേ? ആ എന്നാൽ ഇവിടെ കപ്പ എന്ന് പറയാ. നമ്മളെ നാട്ടിൽ കപ്പ എന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റൂല, ഈ ജീവിയാണ് കപ്പ. നിങ്ങൾ അവിടെ വന്നിട്ട് കപ്പ വേണമെന്ന് ചോദിച്ചാല് ഹോട്ടലിൽ ജനങ്ങളൊക്കെ ഹോട്ടലിൽ ആള് താഴെ മേലോട്ട് അങ്ങ് നോക്കും. സുബ്ഹാനല്ലാഹ്, കേരളക്കാരെ കപ്പ തിന്നുവെന്ന് ചിന്തിക്കും, തവള തിന്നുവെന്ന്. അതേ സമയത്ത് എന്റെ നാട്ടിലുള്ളയാള് ഇവിടെ വന്നിട്ട് കപ്പ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തവള ഉണ്ട് എന്നല്ല. പിന്നെ നിങ്ങളെ ഭാഷയിൽ കപ്പ എന്ന് പറഞ്ഞാൽ അവിടെ തവളയാണ്. അവിടുത്തെ ഭാഷയിൽ കപ്പ എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ പറയുന്ന കപ്പ എന്ന് പറഞ്ഞാൽ അവിടെ കിളങ്ക്, ഈ തിന്നുന്ന സാധനത്തിനാ പറയാ. ഞാൻ എന്തിനു പറഞ്ഞു, ഭാഷകൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാദന പോയി, ചായോത്ത്. അവിടെ വാദം കഴിഞ്ഞ് രാത്രി അവിടെ തന്നെ ഒരു വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞു, സൂര്യനൊക്കെ ഉദിച്ച ശേഷം ഒരൽപ്പം കിടന്നുറങ്ങി. നാസ്ത കഴിക്കാൻ സമയമായപ്പോ വീട്ടുകാരൻ മണ്ണെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കത്തലടക്കാലേ, കത്തലടക്കാലേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കത്തലടക്ക നമുക്ക് മനുഷ്യന്മാരെ അടക്കിയിട്ടേ പരിചയമുള്ളൂ, ഈ കത്തലിന് അടക്കിയിട്ട് പരിചയമുണ്ടോ? ഇയാളിങ്ങനെ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ കത്തലടക്കല്ലേ, കത്തലടക്കല്ലേ. ഞാന് കൂടെ ഉള്ള ആളോട് ചോദിച്ചു, എന്താ ഈ കത്തലടക്കാന്ന് പറഞ്ഞാല്? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദ് ഈ കത്തലെടുക്കാന്ന് പറഞ്ഞാലോ രാവിലെ നാസ്ത കഴിക്കാറില്ല, ഈ നാസ്ത കഴിക്കുന്നതിനാണ് കത്തലെടുക്കാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, എന്തിനാ റബ്ബേ ഈ കത്തലെടുക്കാന്ന് പറഞ്ഞാൽ? കത്തൽ അടക്കുക. പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി പേരിന്റെ വജുഹു തസ്മിയത്ത് എന്താണ്, ഈ വയറ് രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കത്താൻ തുടങ്ങും. കത്താൻ തുടങ്ങുമ്പോ അതിനെ അടക്കലല്ലേ, കത്തന്നെ അടക്കൽ. കഴിച്ചാൽ കത്തലടക്കുമല്ലോ, അങ്ങനെ ആയിരിക്കും കത്തലെടുക്കാന്നറിയാന്ന് ഇത് ഞാൻ മനസ്സിലാക്കി. ഞാന് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് നിറഞ്ഞ സ്ഥലത്ത് വാദന പോയി. ആ പാങ്ങോട് വാദന പോയപ്പോ അവിടെ അയാൾ ഇതുപോലെ വാദം കഴിഞ്ഞ് മൂന്ന് ദിവസത്തിന്റെ വാദമാണ്, ഒറ്റ സ്ഥലത്ത് മൂന്ന് ദിവസത്തിന്റെ വാദം. അങ്ങനെ വാദ കഴിഞ്ഞ് ഒരു ദിവസം അവിടെ തന്നെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഒരൽപ്പം കഴിഞ്ഞ് ഉറങ്ങിയതിന് ശേഷം വീട്ടുകാരനൊന്ന് വിളിച്ചു, സാറെ കാപ്പി കുടിക്കൊല്ലിയേ, കാപ്പി കുടിക്കൊല്ലിയേ. അവിടെ അങ്ങനെ പറയാം, കാപ്പി കുടിക്കൊല്ലിയേ, കാപ്പി കുടിക്കൊല്ലിയേ. അങ്ങനെ കാപ്പി കുടിക്കാന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം കാപ്പി കുടിക്കാനാണ് വിളിക്കുന്നത്, ചായ കുടിക്കാനല്ല. കാപ്പി എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടാ. അങ്ങനെ ഞാന് നല്ല ഈ ഭക്ഷണം കഴിക്കുന്ന ടേബിളിനടുത്ത് പോയി നോക്കുമ്പോ ചായ വെച്ചിരിക്കുക. ഞാൻ പുറക്കാരനോട് ചോദിച്ചു, നിങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചു, പിന്നെ ചായ വെച്ചിരിക്കുക? അപ്പൊ അയാൾ പറയും, ഉസ്താദെ ഈ കാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാപ്പി ഒന്നല്ല, ഈ നാസ്ത കഴിക്കുന്നതിന് തിരുവനന്തപുരത്ത് ഈ ഭാഗത്ത് കാപ്പി കുടിക്കാന്നാ പറയാ. അത് നിങ്ങൾ വെള്ളം കുടിച്ചാലും സാരമില്ല, ചായ കുടിച്ചാലും സാരമില്ല, കഷായം കുടിച്ചാലും സാരമില്ല, പറയില്ല അങ്ങനെ കാപ്പി കുടിക്കല്ലോ. സുബ്ഹാനല്ലാഹ്, ഓരോ നാട്ടിലെ വ്യത്യാസമാണ്, ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. മലപ്പുറം ജില്ലയിലെ ഭാഷയല്ല കോഴിക്കോട്, കോഴിക്കോട് ജില്ലയിലെ ഭാഷയല്ല കണ്ണൂരിൽ, കണ്ണൂരിൽ സുബ്ഹാനല്ലാഹ് അവർക്ക് വാദന പോയി. വാദെല്ലാം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് രാത്രി അവിടുത്തെ പ്രസിഡന്റിന്റെ വീട്ടിൽ താമസിക്കാൻ ശ്രമിച്ചു. ഭക്ഷണം ഒക്കെ തന്നിട്ട് പ്രസിഡന്റിനോട് പറയാം, ഉസ്താദേ ബാത്റൂമാണ്, ബാത്റൂം കാണിച്ചു തന്നു. എന്നിട്ട് നല്ല റൂമിൽ AC ഒക്കെ ഓൺ ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ മരത്തിൽ തൂങ്ങാ, ഞാൻ അപ്പുറത്തെ മരത്തിൽ തൂങ്ങാ. ഇന്നാലില്ലായോ ഇന്നാലി രാജ്യോ, ഞാൻ പറഞ്ഞു ആചാര്യ രണ്ട് പെൺകുട്ടികളെ വാപ്പയാണ് ഞാൻ, ഇപ്പൊ തന്നെ നിങ്ങൾ തൂങ്ങാൻ പറഞ്ഞു, എന്തായിരിക്കും എന്റെ മക്കളവസ്ഥ? പിന്നീടാണ് ഇയാൾ പറയുന്നത്, ഉസ്താദെ ഞാൻ പറഞ്ഞത് തൂങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, പിന്നെയോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ മരത്തിൽ തൂങ്ങാന്ന് പറഞ്ഞാൽ, മരം മീൻസ് കട്ടിൽ, മരം എന്ന് പറഞ്ഞാൽ കട്ടിലാണ്, തൂങ്ങാന്ന് പറഞ്ഞാൽ ഉറങ്ങാനാണ്. അപ്പൊ നിങ്ങൾ ഈ മരത്തിൽ തൂങ്ങാന്ന് പറഞ്ഞ ഈ കട്ടിലിൽ ഉറങ്ങുക, ഞാൻ അപ്പുറത്തെ കട്ടിൽ ഉറങ്ങാനാണ്. അപ്പൊ വലിയ സമാധാന ഭാഷകൾക്കിടയിലുള്ള വ്യത്യാസമാണ്. ഇരിക്കട്ടെ, നിങ്ങൾ ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. സഹോദരന്മാരെ, താജുൽ ഉലമയുടെ അനുസ്മരണയാണ് എനിക്കറിയാം, ഞാൻ അതിലേക്ക് തന്നെ വരികയാണ്. ഇടയ്ക്ക് വെച്ച് ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് കൊണ്ട് ഞാനിത് പറയാണ്. അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ ജീവികളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് തവളാകട്ടോ. ആ തവളയെ കൊല്ലരുത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്, ജനങ്ങളെ നിങ്ങൾ തവളയെ കൊല്ലരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഈ കൊടിഞ്ഞി ഭാഗത്തെ ഉമ്മമാർക്കൊരു സൂക്കടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ്, ഞങ്ങളെ ഭാഗത്തുള്ള ഉമ്മമാർക്കൊരു പ്രത്യേകമായ ഒരു അസുഖമുണ്ട്. അല്ലാഹു അസുഖങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഈ പരിപാടിയുടെ പ്രചാരണം കൊടുത്തപ്പോ
അതിന്റെ താഴെ സംഘടിപ്പിച്ച ഒരു വ്യക്തി സംഘടിപ്പിച്ചവരുടെ നമ്പർ കൊടുത്തപ്പോ ആ നമ്പറിൽ ഫോൺ വിളിച്ച് ഈ അതിന്റെ സദസ്സിൽ പ്രത്യേകം ദുആക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാഹനത്തിൽ ട്രെയിനിൽ രണ്ടു പേര് എന്നെ കണ്ടുമുട്ടി സംസാരിച്ചു. ബഷീർ എന്ന് പറയുന്ന ജാഫർ എന്ന് പറയുന്ന രണ്ടു പേര് ശരീരത്തിന് തീരെ സുഖമില്ല, തലശ്ശേരിക്കാരാണ്. അതുപോലെ ഭാര്യക്കും സുഖമില്ല, മക്കൾക്കും സുഖമില്ല. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ മുബാറക്കായ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അവർക്കോ നമുക്കോ വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ നിശിഫയാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാരെ, അല്ല ബഹുമാനിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞൊരു ജീവിയാണ് തവള. അപ്പൊ ഈ ഭാഗത്തുള്ള ഉമ്മമാർക്കൊരു സൂക്കടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ്? ഒരു വീട്ടിൽ തവളയെ കണ്ടാൽ ഈ വീട്ടിൽ ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ തവള കണ്ടാൽ ഉടൻ തന്നെ ചെരിപ്പെടുത്തിട്ട് തവളയെ അങ്ങ് കൊന്നുകളയുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തിനാവുമ്മ നിങ്ങൾ തവളയെ കൊന്നുകളഞ്ഞത്? അല്ല മൊയ്ലിയാരെ, തവള വന്നാൽ അതിന്റെ അർത്ഥം ഈ വീട്ടിലാരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നും പറഞ്ഞ് തവള എന്ന് പറയുന്ന പാവപ്പെട്ടൊരു ജീവിയെ സിഹിരിന്റെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. ഉമ്മമാരെ, വിവരമില്ലാത്ത ന്യായങ്ങളും പറഞ്ഞ് ഇതുപോലെ അള്ള കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ജീവിയെ ഒരിക്കലും അക്രമിക്കരുതേ. തവളയെ കൊല്ലരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്തേ കാരണമെന്നറിയോ? ആ തവളക്കൊരു പ്രത്യേകമായ സ്വഭാവമുണ്ട്, മറ്റു ജീവികൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകമായ സ്വഭാവം തവളക്കുണ്ട്. അതെന്താണ്? എല്ലാ ജീവികളും ദിക്ർ ചൊല്ലുന്ന ജീവികളാണ്. എന്നാൽ തവളയോ, തവള ദിക്ർ ചൊല്ലാത്ത നേരമില്ല. ഏത് സമയത്തും ദിക്ർ ചൊല്ലുന്നൊരു ജീവിയാണ് തവള. അതുകൊണ്ട് അല്ലാഹുവിനെ എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ജീവിയായതുകൊണ്ട് തവളയെ നിങ്ങൾ കൊല്ലരുതേ. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ കൃത്യമായും ഇബാദത്ത് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, പക്ഷേ എപ്പോഴും തവളയെ കൊല്ലുന്നു. അവൻ ഒറിജിനൽ മുസ്ലിമല്ല. ഒറിജിനൽ മുസ്ലിമാകണമെങ്കിൽ അള്ള ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കണോ? ഇനി നിങ്ങൾ നോക്കൂ, അള്ള പ്രത്യേകിച്ച് പരിഗണിക്കാൻ പറഞ്ഞൊരു ജീവിയല്ലേ പൂവങ്കോഴി. ആ പൂവങ്കോഴിയെ നിങ്ങൾ ചീത്ത പറയരുതല്ലാത്ത സുബുദ്ധീഖ. നിങ്ങൾ പൂവങ്കോഴിയെ ചീത്ത പറയരുത് ജനങ്ങളെ. സുബ്ഹാനല്ലാഹ്. എന്തേ പൂവങ്കോഴിയെ ചീത്ത പറയാതിരിക്കാൻ കാരണം? ചീത്ത പറയണ്ട എന്ന് പറയാൻ കാരണം, ആ പൂവങ്കോഴി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരെ ചീത്ത പറയരുത്. മനുഷ്യനായാലും ശരി, മനുഷ്യേതര ജീവികളായാലും ശരി, ആ ജീവിയെ കൊണ്ടോ മനുഷ്യനെ കൊണ്ടോ മറ്റുള്ളവർക്ക് വലിയ ഉപകാരമുണ്ടെങ്കിൽ ആ ജീവിയെയോ മനുഷ്യനെയോ ചീത്ത പറയരുത്. അപ്പൊ പൂവങ്കോഴിയെ കൊണ്ടുണ്ടാകുന്ന ഉപകാരം എന്താണ്? ആ പൂവങ്കോഴി അതൊരു അലാറമാണ്. അലാറം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ അതിപ്പോ ഇംഗ്ലീഷ് ആണല്ലോ, മലയാളമല്ല. അതിപ്പോ നിങ്ങളുടെ ഭാഷയിലും എന്റെ നക്കണിക്ക് ഭാഷയിലും ഒരുപോലെ എന്നാ പറയാ. അലാറം, ആ പൂവങ്കോഴി അലാറമാണ്. എങ്ങനെ അലാറും? പഴയ കാലത്ത് ഒരു വലിയ സാധനം ഉണ്ടായിരുന്നു, എന്തറിയോ? ടൈം പീസ് എന്ന് പറയും. ഇവിടെ ടൈം പീസ് എന്ന് പറയുന്ന അറിയില്ലേ, വലിയൊരു സാധനം. അതിങ്ങനെ അലാറം വെച്ചാൽ ക്രെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അലാറം പിടിക്കും അല്ലേ? അങ്ങനത്തെ ഒരു സാധനം ഇല്ലേ? പേര് വേറെ ആയിരിക്കും. ടൈം പീസ് തന്നെ അതാ കണ്ട. അപ്പൊ ഇപ്പൊ ഏകദേശം ഭാഷകളൊക്കെ ഒന്നാകുന്നുണ്ടാ ഞാൻ മനസ്സിലാക്കുന്നത്, ടൈം പീസ്. എന്നാൽ ആ ടൈം പീസ് അങ്ങ് മാറി. സുബ്ഹാനല്ലാഹ്, ടൈം പീസ് വെച്ച മനുഷ്യൻ ഉണർന്നില്ല, വെച്ച റൂം അങ്ങ് ഉണർന്നു പോയിട്ടുണ്ട്, ഇവൻ ഉണർന്നിട്ടില്ല. ആവശ്യം വരെ ഇപ്പൊ ടൈം പീസൊക്കെ കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ ഓരോരുത്തന്റെ കയ്യിൽ മൊബൈൽ വന്നു. മൊബൈൽ വന്നപ്പോ മൊബൈലിൽ അലാറം വെക്കാൻ തുടങ്ങി. സുബഹി നിസ്കാരത്തിന് ഉടനാൻ വേണ്ടി 5 മണിക്ക് അലാറം വെച്ചതാണ്. പക്ഷെ മൊബൈലിൽ അലാറം വെച്ചാൽ ചിലപ്പോൾ പഴച്ചു പോകും. എന്തേ പഴച്ചു പോകാൻ കാരണം? സുബഹി നിസ്കാരത്തിന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് സുബഹിക്ക് 5 മണിക്ക് അലാറം വെച്ചത്. പക്ഷേ ഈ മൊബൈൽ അലാറം അടിക്കണതോ?
വൈകുന്നേരം ചായ കുടിക്കുന്ന നേരത്താണ്. ഇതേ കാരണം അലാറം വെക്കുന്ന സമയത്ത് 5 AM എന്ന് വെക്കുന്നതിന് പകരം 5 PM എന്നാ വെച്ചത്. 5 PM എന്ന് വെച്ചാൽ സുബൈ നിസ്കാരത്തിന് വിളിക്കൂല, പിന്നെ വൈകുന്നേരം ചായ കുടിക്കാനാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഇതൊക്കെ മനുഷ്യനിർമ്മിതങ്ങളായതുകൊണ്ട് പിഴക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്ലാഹ് സംവിധാനിച്ച ഒരു അലാറം ജീവിയുണ്ട്, അതാണ് ജനങ്ങളെ പൂവങ്കോഴി എന്നത്. ആ പൂവങ്കോഴിയെ ഒരാളും അലാറം വെച്ചില്ലെങ്കിലും കൃത്യമായും സുബഹി നിസ്കാരത്തിന് സമയമാകുമ്പോ അതിന്റെ ഭാഷയിൽ അത് കുക്കു കുക്കു എന്ന് ശബ്ദം പറക്കുന്നു. ഫൈന്നഹു യുഖിലു ലിസ്സലാ, ആ പൂവങ്കോഴി നിസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ വിളിച്ചുണർത്തുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ പൂവങ്കോഴിയെ ചീത്ത പറയരുത്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാണത്. ഞങ്ങൾ ചിലപ്പോ രാവിലെ സുബഹിക്ക് പാങ്കൊടുക്കുന്നതിന് തൊട്ടു മുമ്പായി പൂവങ്കോഴി ശബ്ദമുണ്ടാക്കുമ്പോ ഇതെന്തൊരു ഹലാക്കിന്റെ കോഴിയാണ് ചീത്ത പറഞ്ഞുപോയി, ഇതെന്തൊരു നാശത്തിന്റെ കോഴിയാണ് ചീത്ത പറഞ്ഞുപോയി. ഹലാക്കിന്റെ കോഴി എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ കോഴി എന്നല്ലേ അതിന്റെ അർത്ഥം. അതുപോലെ നിങ്ങൾ പൂവങ്കോഴിയെ ചീത്ത പറയണ്ട, കാരണം പൂവങ്കോഴി മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാണ്. അതുകൊണ്ട് ലാത്ത സുബുദ്ധീകാ, നിങ്ങൾ പൂവങ്കോഴിയെ ചീത്ത പറയണ്ട. ഓ സഹോദരന്മാരെ, ഈ പൂവങ്കോഴി ജനങ്ങളെ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്നതായതുകൊണ്ടാണ്. എന്നാ ചോദിക്കട്ടെ, 5 നേരം പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ജനങ്ങളെ നിസ്കാരത്തിനാടി ക്ഷണിക്കുന്ന ബാങ്ക് കൊടുക്കുന്ന മുക്രിക്ക ഉസ്താദിനെ, മുഅദ്ദിൻ ഉസ്താദിനെ ചീത്ത പറയരുത് എന്ന് പറയേണ്ടതുണ്ടോ? ആ ഉസ്താദ് ജനങ്ങളെ നിസ്കാരത്തിന് വിളിച്ചപ്പോ ഇമാമായി പള്ളിയിൽ ഇമാമായി നിന്ന് എല്ലാ ജനങ്ങളെ കൊണ്ട് നിസ്കരിപ്പിച്ച പള്ളിയിലെ ഇമാം ഉസ്താദ്, ഖതീബ് ഉസ്താദ്, മുദരിസ് ഉസ്താദ്, ആ ഉസ്താദിനെ ചീത്ത പറയരുത് എന്ന് പറയേണ്ടതുണ്ടോ? എന്നാൽ അതുപോലെയുള്ള ജനങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ധാരാളം പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമയെയും ഷംസുൽ ഉലമയെയും നൂറുൽ ഉലമയെയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദിനെയും അതുപോലെയുള്ള ധാരാളം പണ്ഡിതന്മാരെയും ചീത്ത പറയരുത് എന്ന് പറയേ ണ്ടതുണ്ടോ? അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അത് ജീവനുള്ളതായാലും ശരി, ജീവനില്ലാത്തതായാലും ശരി, ജീവനില്ലാത്ത ഒരു സാധനം, ആ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ അല്ല ബഹുമാനിക്കാൻ പറഞ്ഞാൽ അതിനെ ബഹുമാനിക്കുക തന്നെ വേണം. ബഹുമാനിച്ചില്ല എന്ന് കണ്ടാൽ അവൻ എത്ര വലിയ നിസ്കാരക്കാരനായാലും അവൻ ഒറിജിനൽ മുസ്ലിം അല്ല. അങ്ങനെ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ബഹുമാനിക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ടോ? ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ നിങ്ങൾ നോക്കൂ ഭാഗങ്ങൾ. ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വലത്തെ ഭാഗമുണ്ട്, ഇടത്തെ ഭാഗമുണ്ട്, എന്റെ നേരം മുമ്പാകമുണ്ട്, പിൻഭാഗമുണ്ട്. ഇതിൽ ഏറ്റവും മഹത്വമുള്ള ഭാഗം ഏതാണ് ചെറുപ്പക്കാരാ? ജിഹത്തുൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗമാണ്. കാരണം എന്താ? ലോക മുസ്ലിമീങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. മമ്പുറത്തെ മഖാമിലേക്ക് തിരിഞ്ഞിട്ടല്ല നിസ്കരിക്കുന്നത്, പിന്നെ തിരിഞ്ഞ് നിസ്കരിക്കുന്നത് എങ്ങോട്ടാണ്? ലോകത്ത് മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ കഅബയില്ലേ, ആ കഅബയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ ലോക മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ടല്ലേ കഅബയുടെ ഭാഗമായ ഖിബ്ലയുടെ ഭാഗം ആ ഭാഗത്തിന് വല്ലാത്ത പവറുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തുപ്പൽ വരുമ്പോ നിങ്ങൾ ഏതു ഭാഗത്തേക്കാണ് തുപ്പേണ്ടത്? ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം കേവലം നിസ്കരിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിച്ച മതമല്ല,
ഇസ്ലാം കേവലം മനുഷ്യൻ പ്രകടമായി സൽക്കർമ്മങ്ങളായി കാണുന്നതിനെ മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇഫ് വി വാണ്ട് ടു പ്രിവെന്റ് പീസ്, ഇഫ് വി വാണ്ട് ടു ഡെസ്ട്രോയ് ടെററിസം, വി മസ്റ്റ് ഫോളോ ദി പാത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്. പീസ് ആൻഡ് ബ്ലെസ്സിംഗ്സ് ഓഫ് ഓൾമൈറ്റി അല്ലാ ബി അപ്പോൺ ഹിം. ലോകത്ത് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വിഷയമാണ് ഖിബ്ലയുടെ ഭാഗം ബഹുമാനിക്കണോ. അതുകൊണ്ടാണ് തുപ്പാൻ തോന്നുമ്പോ ഏത് ഭാഗത്തേക്കാണ് തുപ്പേണ്ടത് എന്നത് കാരണവന്മാരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിപ്പോകരുത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ വലഭാഗം ഒരൽപ്പം വലത്തോട്ട് തെറ്റിയാൽ ഖിബ്ലയാണ്. ഈ ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഞാൻ തുപ്പാൻ പാടില്ല. എന്തേ കാരണം? ഖിബ്ലയുടെ ഭാഗം അല്ലാ ബഹുമാനിച്ച ഭാഗമാണ്, അതിന് ജീവനില്ല, ജീവനില്ലാത്തതാണ്. പക്ഷേ ആ ഭാഗത്തെ അല്ലാ ബഹുമാനിച്ചപ്പോ മുസ്ലിമീങ്ങൾ അതിനെ ബഹുമാനിക്കൽ ബാധ്യസ്ഥരാ. എന്തേ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ എന്താ സംഭവിക്കുക? കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ തഫല ജിഹത്തൽ ഖിബ്ല, ഒരാൾ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ, വലം യുവാരിഹ, തുപ്പിയാൽ അറിയാതെയാണ് തുപ്പിപ്പോയതെങ്കിൽ ഒരൽപ്പം മണ്ണെടുത്ത് അതിനെ മൂടിവെക്കണോ, ആ തുപ്പിയത് പ്രത്യക്ഷത്തിൽ ജനങ്ങൾ കാണാത്തതുപോലെ മറച്ചു വെക്കണോ? ഇനി ഒരാൾ ഖിബ്ലയുടെ ബഹുമാനം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അതിനെ ധിക്കരിക്കും വിധത്തിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പി അതിനെ മറച്ചു വെച്ചില്ല എന്നാൽ അവന്റെ അവസ്ഥ എന്താണ്? നാളെ റബ്ബിന്റെ കോടതിയിൽ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ അവൻ വരുന്നു. ഏതു വിധത്തിലാണെന്നറിയോ? അവൻ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോഴേക്ക് ഇവൻ ദുനിയാവിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയവനാണ് എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ തടിച്ചുകൂടിയ ഭാരാവാരം കണക്കെയുള്ള ആൾക്കൂട്ടം വിലയിരുത്തിപ്പോയി. അതെങ്ങനെയാണ് ജനങ്ങൾ അവിടുന്ന് വിലയിരുത്തുന്നത്? ഇവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ വതുഫ്ലതുഹു ബൈന ഐനൈഹി, ഇവൻ തുപ്പിയതായ തുപ്പിയതുണ്ടല്ലോ ഇവന്റെ രണ്ടു കണ്ണുകൾക്കിടയിൽ അല്ലാഹു വെച്ചു പിടിപ്പിക്കുന്നു. ഇവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ രണ്ടു കണ്ണുകൾക്കിടയിൽ തുപ്പിയത് അല്ലാഹു വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് മൈസറയിൽ എല്ലാവരും കാണുമ്പോ ജനങ്ങൾ മുഴുവനും വിലയിരുത്തിപ്പോയി, ഇവൻ ദുനിയാവിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയവനാ. അതാ ഞാൻ പറഞ്ഞത്, അല്ലാ ബഹുമാനിക്കുന്നതിനെ ബഹുമാനിക്കണം. അതിൽപ്പെട്ടതാണ് തവള, അതിൽപ്പെട്ടതാണ് പൂവങ്കോഴി, അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഖിബ്ലയുടെ ഭാഗം. എന്നാൽ അറിയുമോ, അല്ലാ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ മഹാന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ മാസമാണ് ഇന്ന്. സാധുവായ ഞാനിവിടെ വാളു പറയുമ്പോ ഏതൊരു മാസത്തിലാണോ ഉള്ളത് ആ മാസം, ഇതേതു മാസമാണ്? ചെറുപ്പക്കാരാ, ജുമാദിൽ ഉലാ മാസമാണ്. ഈ മാസത്തിൽ നാം ഏറെയായി സ്മരിക്കുന്നൊരു മാനുണ്ട്. വഴിയെ ഞാൻ നേരത്തെ പറയപ്പെട്ട സാധാത്തുക്കളിലൂടെ കടന്നു വരുന്നു. ഏത് മാസമാണ്? ആരെ ഓർക്കുന്ന മാസമാണ്? തഫാദേ അബ്ദുൽ മലികിൽ ഖസറൂനി, തങ്ങളൊരു ചൊല്ലൽ ഒരാണ്ട് ഫാർത്തോവർ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹമ്മദ് അൽ കബീരി റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളുടെ നേതാവാണ്.
ഈ ജുമാദിൽ ഉലാ മാസം പോലെയുള്ള ഒരു മാസത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനായ വലിയാണ്. എത്ര വലിയ മഹാനാണെന്നറിയോ? അവിടുത്തെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്. റിഫായി ശൈഖിനെ അനുസ്മരിക്കുമ്പോ മഹാനവരുകളുടെ ജീവിത ശൈലി നമുക്ക് മാതൃകയാണ്. എന്തേ കാരണം? ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാത്ത മഹാനാണെന്ന് മാത്രമല്ല, ഒരു ജീവിയെ പോലും വേദനിപ്പിക്കാത്ത മഹാനാണ്. അതുകൊണ്ടല്ലേ മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവരുകൾ ഒരു നിസ്കാരത്തിന് വേണ്ടി ഉളുവെടുക്കുന്ന സമയത്ത് മഹാനവരുകൾ തന്റെ കൈയങ്ങ് നീട്ടിവെച്ചു, തന്റെ കൈയങ്ങ് നീട്ടിവെച്ചു. ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന യഅഖൂബ് മുഅദ്ദിനുൽ മനാറ, ആ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന വ്യക്തിത്വമായ യഅഖൂബ് എന്നൂര് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ഉളുവെടുക്കുന്നതിന്റെ ഇടയിൽ തന്റെ കൈയങ്ങ് നീട്ടിവെക്കുന്ന രംഗം കണ്ടപ്പോ മഹാനവരികളുടെ കരം വന്ന് യഅഖൂബ് എന്നൊരു ചുംബിച്ചു. ചുംബിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു യഅഖൂബ് എന്നോരോട് ചോദിച്ചു, നീ ഒരു ജീവിക്കുള്ള ആഹാരത്തെ മുടക്കിക്കളഞ്ഞു, എന്തേ കാരണം? ഞാൻ ഈ കൈ ഉളുവ് എടുക്കുന്നതിന്റെ ഇടയിൽ നീട്ടിവെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ ഈ കയ്യിൽ ഒരു കൊതുക് വന്നിരുന്ന് എന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് നിന്ന് രക്തം കുടിക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു ആ കൊതുകിന് കണക്കാക്കിയ ആഹാരം എന്റെ ശരീരത്തിലായിരുന്നു. നീ വന്ന് എന്റെ കരം ചുംബിക്കുമ്പോഴേക്ക് ആ കൊതുകങ്ങ് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരു കൊതുകിനുള്ള ആഹാരത്തെ നീ മുടക്കിക്കളഞ്ഞു. കൊതുകിനെ പരിഗണിച്ച ബഹുമാനപ്പെട്ട ശൈഖ് അഹമ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ ഉളുവെടുത്തു വന്നു, ഒരു നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ്. മഹാനവരികൾ മുറിയിൽ വന്നു, മാറ്റിവെച്ച കുപ്പായം ധരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മഹാനവരികളുടെ കുപ്പായ കൈയിന്റെ ഭാഗത്ത് ഒരു പൂച്ച ഇരിക്കുന്നത് കണ്ടു. ആ പൂച്ച ഉണർന്ന് പോകുന്നത് കാത്തുനിന്നാൽ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. ആ വസ്ത്രം മുഴുക്കെ എടുത്തു ധരിച്ചാൽ പൂച്ചയുടെ ഉറക്കിന് ശല്യമാകും. മഹാനവരുകൾ എന്തു ചെയ്തു? മഹാനവരികൾ ഒരായുധമെടുത്തു. ഈ പൂച്ച അന്തിയുറങ്ങുന്ന ആ ഭാഗം അവിടുന്ന് ഈ ആയുധം കൊണ്ട് മുറിച്ചെടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ മഹാനവരികൾ വസ്ത്രം ധരിച്ചു. എന്നിട്ട് നിസ്കാരത്തിന് പോയി നിസ്കരിച്ചു. ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഒരു കൊതുകിനെ പോലും വേദനിപ്പിക്കാത്ത മഹാൻ, ഒരു പൂച്ചയുടെ ഉറക്കിന് പോലും ശല്യമാകാത്ത മഹാൻ, തടസ്സമാകാത്ത മഹാൻ. അതുകൊണ്ടാണ് അതിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. നമ്മെക്കൊണ്ട് വേറെയൊരു മുസ്ലിമിന് നാം വേദനയാകരുത്. നാം കാരണമായി വേറെയൊരു സത്യവിശ്വാസിക്കോ വേറെയൊരു മനുഷ്യനോ നാം ഒരു തലവേദനയായി മാറരുത്. നാം ഒരു ശല്യമാണി മാറരുത്. മഹാന്മാരെങ്ങനെയാണ് ഒരു ജീവിയെപ്പോലും അവരെ പരിഗണിച്ചു പോയി? അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ആര് എവിടെ എന്ത് ഉപദേശിച്ചാലും മഹാന്മാര് സ്വീകരിച്ചു. ഞാൻ വലിയ ആളാണ്, എന്നെ ഉപദേശിക്കാൻ ഇവിടെ ആരുമായിട്ടില്ല എന്ന് അവരാരും ചിന്തിച്ചില്ല. ശൈഖ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനവരികൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി കളിക്കുന്നത് കണ്ടു. ആ കുട്ടിയോട് പോയി ചോദിച്ചു, ഇബ്നു മൻ അന്ത, നീ ആരുടെ മോനാണ് മോനെ? ആ കുട്ടി ചോദിച്ചു, ലേഷ് ഫുദൂലക്, എന്തിനാ നിങ്ങൾക്കിത്? ഞാൻ ആരുടെ മകനായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യോ? എന്റെ പിതാവ് ആരാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യോ? ഈ കുഞ്ഞങ്ങ് പറഞ്ഞപ്പോ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. എന്നിട്ട് ആ മകനോട് പറഞ്ഞു, അദബ്തനിയാ വലദീ, എന്റെ പൊന്നുമോനെ നീ എനിക്ക് അദബ് പഠിപ്പിച്ചടാ. മഹാന്മാരെങ്ങനെയാണ്? ആര് അവരെ ഉപദേശിച്ചാലും ആ ഉപദേശം അവർ സ്വീകരിക്കുന്നവരാണ്, നെഞ്ചിലേൽക്കുന്നവരാണ്. അറിയോ ബഹുമാനപ്പെട്ടവര്,
അവിടുത്തെ ജീവിതം അങ്ങ് വളരെ ആത്മീയമായ നിലക്ക് ചിട്ടപ്പെടുത്തിയപ്പോ അല്ലാഹു മഹാനവരുടെ മുഖത്തേക്ക് ഗാംഭീര്യത കൊടുത്തു. മഹാനവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റൂലായിരുന്നു. അതുപോലെ ധാരാളം ഔലിയാക്കളുടെ ചരിത്രത്തിൽ കാണാം, അവരുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി പാകപ്പെടുത്തിയപ്പോൾ അവരുടെ മുഖത്തേക്ക് അല്ലാഹു ഗാംഭീര്യത കൊടുത്തു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ആദ്യകാലത്ത് മഹാനവരികൾ റോട്ടിലൂടെ നടന്നുകൊണ്ട് പോകുമ്പോൾ മഹാനവരികളുടെ മുഖം കണ്ടുകൊണ്ട് മാത്രം ഒരുപാട് പേര് മരിച്ചു. കാരണം ആ മുഖത്തിലുള്ള ഗാംഭീര്യത ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മളെ മുഖത്ത് എത്ര ഗാംഭീര്യത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലും കുട്ടികൾ വരെ പേടിക്കുന്നില്ല. ഉണ്ടോ കുട്ടികൾ പേടിക്കുന്നുണ്ടോ? ചെറിയ കുട്ടികളെ, കുട്ടികളൊന്ന് കണ്ണങ്ങ് മുരിക്കുന്നു നോക്കി നോക്ക്, അതിനേക്കാളും വലിപ്പത്തിൽ കുട്ടികൾ ഇങ്ങോട്ട് പഠിപ്പിക്കും. കാരണം എന്താ, നമ്മളത് ഫോർമാലിറ്റീസ് ആണ്. ഒറിജിനൽ ഗാംഭീര്യത മുഖത്ത് വരണം. അതിനെന്ത് വേണം? അതിന് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഏത് വേദിയിലും പറയുന്നൊരു വാക്കല്ലേ മുസ്ലിമേ, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. എടോ ഒരുത്തൻ അല്ലാനെ പേടിച്ചാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവനെ പേടിച്ചുപോയി. അല്ലാനെ പേടിക്കാത്തവനെ ഒരാളും പേടിക്കില്ല. യഥാർത്ഥത്തിൽ ഒരാളെ പേടിക്കാനുള്ള മാനദണ്ഡം അയാൾ അല്ലാഹുവിനെ പേടിക്കണോ? ബഹുമാനപ്പെട്ട താജുൽ ഉലമാ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. എന്തു ഭയമാണ്? അത് ആദരവിനാൽ ഉത്ഭവിച്ച ഭയമാണ്. അതുകൊണ്ടാണല്ലോ ഉള്ളാളത്തേക്ക് പോയാൽ താജുൽ ഉലമയെ ഒന്ന് കാണണം എന്ന് അവിടുത്തെ ഹയാത്തു കാലത്ത് ചിന്തിച്ചാൽ, ബഹുമാനപ്പെട്ടവരുടെ മുറിയുടെ ചാരത്തേക്ക് പോകാൻ സാധാരണക്കാർക്ക് പോകട്ടെ, സാധാത്തുക്കൾ വരെ, ആലിമീങ്ങൾ വരെ, ചില സമയങ്ങളിൽ താൽപര്യപ്പെടുന്നില്ല. എന്തേ കാരണം? അവിടുത്തെ ഗാംഭീര്യതയാണ്. ആരും പേടിച്ചു പോകൂ, എല്ലാവരും പേടിക്കുന്ന ഗാംഭീര്യത അല്ലാഹു താജുൽ ഉലമക്ക് കൊടുത്തു. കാരണം എന്താണ്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, താജുൽ ഉലമ അല്ലാനെ അക്ഷരാർത്ഥത്തിൽ പേടിച്ചു. നിങ്ങൾ നോക്കൂ, അതുകൊണ്ടല്ലേ അവിടുത്തെ മുറിയിൽ ആര് പോയാലും വളരെ ഗൗരവത്തോടെ ആദരവോടെ ഒരൽപ്പം മാറി നിന്നുകൊണ്ടാണ് തങ്ങളോട് സംസാരിക്കുന്നത്. ഞാനിപ്പോ ഓർത്തു പോകുന്നു, ഞാൻ കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് ഞമ്മളെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ പറഞ്ഞു, നിങ്ങളെ നാടൊന്ന് കാണണം, എന്റെ നാടൊന്ന് കാണണോ എന്ന് പറഞ്ഞു. എന്റെ നാട് എന്ന് പറഞ്ഞാൽ കർണാടക. കർണാടകയിൽ നിന്ന് ഏകദേശം മംഗലാപുരത്തു നിന്നൊരു 4-5 മണിക്കൂർ അങ്ങോട്ട് പോകണം, ചിക്കമഗളൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ സ്വാഭാവികമായും നാട് കാണുക എന്നതൊരു താല്പര്യമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഭക്ഷണം ഞാൻ തരാം. കാരണം 35 കൂട്ടുകാരുണ്ട്, ഞാൻ പഠിക്കുന്ന മുത്താലിമല്ലേ. അമിതാജിയോട് വന്ന് ചോദിക്കാൻ പറ്റുമോ, മുത്താലിമി നിങ്ങളെ 35 കുട്ടികളെ ഞാൻ എന്റെ പുരക്കൊണ്ടുവന്നു, ട്രെയിൻ ടിക്കറ്റും ബസ് ചാർജൊക്കെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. അതേസമയം ഞാൻ അവരോട് പറഞ്ഞു, ട്രെയിനിന്റെ കാശുകൾ കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം, നല്ല ഭക്ഷണം തരാം. കർണാടക ഭക്ഷണം കേട്ടോ, നിങ്ങൾ കേരളത്തെ ഭക്ഷണം ആയിരിക്കില്ല, കർണാടക ഭക്ഷണം. ആ എന്നാലും ഇങ്ങ് തയ്യാറായി, കയറി, വണ്ടി കയറി, അങ്ങനെ ട്രെയിന് കയറിയിട്ട് മംഗലാപുരം ഇറങ്ങി. അങ്ങനെ മംഗലാപുരത്തിന്റെ മംഗലാപുരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉള്ളാളം. ആ ഉള്ളാളത്തെ രണ്ടു മഹാന്മാർ, അതിൽ ഒന്ന് അന്ന് മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൾ മുഹമ്മദ് ഷെരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വേറെ ഒരു മഹാനാണ് അന്ന് ഹയാത്തുള്ള ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമ. അപ്പൊ ഒരു ഹയാത്തുൽ ഔലിയാനെയും സിയാറത്ത് ചെയ്യാൻ പോണു,
ഒരു മരിച്ച് ഖബറിൽ കഴിയുന്ന ഒരു മഹാന സിയാറത്ത് ചെയ്യാൻ പോണം. ആദ്യം മദനിത്തങ്ങളെ സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ താജുൽ ഉലമയുടെ മുറി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് മെല്ലെ പോവാ. ഞങ്ങളൊരു 35-40 പേരുണ്ട്. അപ്പൊ പോയി അവിടുത്തെ ഹാദിമാണ് കരീമാജി. കരീമാജിയോട് ചോദിച്ചു തങ്ങളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. തങ്ങളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ കരീമാജി പറഞ്ഞു രണ്ട് കണ്ണുണ്ടെങ്കിൽ കാണുന്നതിന് വിരോധമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെയാണല്ലോ, കാണാനുള്ള മാനദണ്ഡല്ലേ കണ്ണല്ലേ. അങ്ങനെ രണ്ട് കണ്ണുണ്ടെങ്കിൽ കാണുന്നതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോ കരീമാജി മെല്ലെ പോയി പറഞ്ഞു കുറച്ച് കുട്ടികൾ മുത്താലിമീങ്ങൾ വന്നിട്ടുണ്ട്, തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു അവരൊന്ന് ഇങ്ങോട്ട് വിളിക്കും. വിളിക്കുന്ന് പറഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമായി. കാരണം താജുലുലമ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞല്ലേ. ഞങ്ങൾ വലിയ താല്പര്യത്തിൽ ആവേശത്തോടെ ഞാൻ മുന്നിൽ എന്ന ആവേശത്തോടു കൂടെ ഞങ്ങളിങ്ങ് കയറി ചെന്നു. കയറി ചെന്നപ്പോ എവിടുന്നടാ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കുറച്ച് പരിഗണന കിട്ടട്ട് എന്ന് കരുതിയിട്ടാ പറഞ്ഞത് കേട്ടോ, വേറൊന്നുമല്ല. ഒരുത്തൻ പറഞ്ഞു ഞങ്ങൾ പൊന്മുളസ്ഥാന ദർശന വന്നത് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അങ്ങ് ചാടി നിന്ന് പറഞ്ഞു നിങ്ങളെ ഉസ്താദ് ഉസ്താദായത് ഓതി പഠിച്ചിട്ടാണ് തെണ്ടി നടന്നിട്ടല്ലേ, പോയി ഓതി പഠിക്കടാ, തെണ്ടി നടക്കണ്ടടാ പറഞ്ഞു. ഇന്നാലില്ലാഹിവഇന്നഇലൈഹിറാജു. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഞങ്ങൾ ഒരുത്തന്റെ ചെരുപ്പ് ഒരു ഭാഗത്ത്, പിന്നൊരുത്തന്റെ ചെരുപ്പ് പിന്നൊരു ഭാഗത്ത്, ഒറ്റ മണ്ടൽ ഹോട്ടൽ. നിങ്ങളൊന്ന് നോക്ക്, വലിയ പേടിയാണ് താജുല്ലുലമാ. നിങ്ങൾക്കറിയോ മംഗലാപുരത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യമല്ലല്ലോ പറയണം, മംഗലാപുരത്ത് വലിയ വലിയ കോടീശ്വരന്മാര്, ഒരൊറ്റ സയ്യിദിനും തലകുണിക്കാത്ത, ഒരൊറ്റ പണ്ഡിതനും തലകുണിക്കാത്തവര്, ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാളത്തെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്ന് വിരങ്ങിട്ടപ്പോ മംഗലാപുരത്ത് വലിയ വലിയ കോടീശ്വരന്മാര് വരെ താജുല്ലുലമ ധരിക്കാറുള്ള ചെരുപ്പ് ഷൂ കയ്യിൽ പിടിച്ച് കാലിന് വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ വേറെ ഒരു തങ്ങൾക്കോ ഒരു മൊയിലിയാർക്കോ അങ്ങനെ ഷൂ ചെരുപ്പ് വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കർണാടകക്കാര് ആലോചിച്ച്, കാരണം അത്രയും ഗാംഭീര്യതയുള്ള മഹാനാണ് താജുല്ലുലമ. അതെന്താ കാരണം? എല്ലാവർക്കും പേടിയാ. അതിപ്പോ ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ ചിലപ്പോ ചെറിയ മക്കളെ പേടിപ്പിച്ചാൽ നോക്ക്, കുഞ്ഞുങ്ങളെ ഒന്ന് പേടിപ്പിച്ച് നോക്ക്, അതിനേക്കാൾ സ്ട്രോങ്ങിൽ ഇങ്ങോട്ട് കുഞ്ഞുങ്ങൾ പേടിക്കും. ചിലപ്പോ മക്കളെ പേടിച്ചിട്ട് ഞങ്ങൾ ബാപ്പമാർ മണ്ടേണ്ടി വരും, അള്ളാഹു സലാമത്താക്കട്ടെ. അതേസമയത്ത് താജുല്ലുലമയുടെ മുഖത്തുള്ള ഗാംഭീര്യത മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അള്ളാനെ പേടിച്ചാൽ ലോകത്തുള്ള മുഴുവനും അവനെ പേടിച്ചു പോയി. എന്നാൽ ഇതേ ബഹുമാനപ്പെട്ട താജുല്ലുലമ കുറച്ച നേരം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? കുറച്ച നേരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങൾ പറഞ്ഞു കരീമാജിനോട്, ആ കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കടാന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പേടിച്ച് ഓടിയതല്ലേ. പക്ഷേ രണ്ടാമതായി വിളിക്കടാന്ന് പറഞ്ഞപ്പോ ആർക്കും താല്പര്യമില്ല. ഏത് നേരത്തെ വിളിക്കടാന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ. പോയ ഹൂക്ക് നേരത്തെ, പണ്ട് വയനാട്ടിലേക്ക് കല്യാണത്തിന് പോയാൽ മതിരി. വയനാട്ടിലേക്ക് കല്യാണത്തിന് പോകുന്നൊരു സ്വഭാവമില്ലേ. കുടുങ്ങിക്കാർക്ക് വയനാട്ടിലേക്ക് പെണ്ണിട്ട് സ്വഭാവമില്ല. ഇല്ല, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല, ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാറില്ല. എന്നാൽ ഒരു എവിടുന്നെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചു നോക്കി വയനാട്ടിൽ നിന്ന്. കല്യാണം കഴിച്ചവരോടല്ലോ, അല്ലാത്തവരോട്. അങ്ങനെയെങ്കിൽ ഉമ്മമാർ ശാപം വെക്കും എനിക്ക്. ഈ മൊയിലാർ മംഗലാപുരത്ത് വന്നിട്ട് ഞങ്ങളുടെ പുതിയാപ്പിളമാരോടൊക്കെ കല്യാണം കഴിക്കാൻ, രണ്ടാമത്താരും കല്യാണം കഴിക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞ് ശാപം വെക്കും. ഇനി അടുത്ത കൊടിഞ്ഞിക്ക് മൊഫുൽ സക്കാഫിനെ വിളിക്കേണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ വയനാട്ടൊക്കെ കല്യാണത്തിന് പോകുന്നൊരു സ്വഭാവമുണ്ട്. എന്നറിയോ, പോയ ഹൂക്ക് ഉണ്ടാവില്ല തിരിച്ചു വരുമ്പോ. കാരണം ഈ ചുരക്ക് ഇങ്ങനെ കയറിയിട്ട് വരുമ്പോഴേക്ക് ഛർദിച്ചിട്ടും കാറ്റിച്ചിട്ടും അതിന്റെ അപ്പുറമൊക്കെ ചെയ്തിട്ടും ഈ മംഗൾ കല്യാണത്തിന് പോയ ഹൂക്ക് തിരിച്ചു വരുമ്പോണ്ടാവൂല. അങ്ങനെയുണ്ട് ഞമ്മളെ ഭാഗത്തുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ താജുല്ലുലമ വിളിച്ചിട്ടാ ഞങ്ങൾ പോയത്. അതേ താജുല്ലുലമയാണ് ഹാദിമിനോട് ഇപ്പൊ പറയുന്നത്, ഒന്നും കൂടി അവരെ വിളിച്ചോടാ. അപ്പൊ പിന്നെ ഏതായാലും വയനാട്ടിലേക്ക് കല്യാണത്തിന് പോയ പോലെ ഉണ്ടാവൂലേ, നേരത്തെ ഉള്ള ഹൂക്ക് ഉണ്ടാവൂലല്ലോ, നേരത്തെ അനുഭവിച്ചതാണല്ലോ. എന്നാലും മെല്ലെ 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 അങ്ങ് പോയി. ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ സ്വഭാവം ഒന്ന് കണ്ടു നോക്കൂ. കേവലം ജലാലിയത്തിന്റെ വിശേഷണമല്ല, ഗാംഭീര്യത മാത്രമല്ല, സൗന്ദര്യത്തിന്റെ വിശേഷണവും മാനവരികൾക്കുണ്ട്. രണ്ടാമതായി ഞങ്ങളങ്ങടുത്തേക്ക് ചെന്നപ്പോ അവിടുന്ന് മുറിയിൽ കട്ടിലുണ്ട്, പക്ഷേ കട്ടിലിൽ കിടക്കാറില്ല. നല്ല വിലപിടിപ്പുള്ള കട്ടിലാണുള്ളത്, പക്ഷെ കട്ടിലിൽ കിടക്കാറില്ല. നിലത്താണ് മഹാനവരുകൾ കിടക്കാറുള്ളത്.
ആ കിടക്കുന്ന സ്ഥലത്ത് മഹാനവരുകൾ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ അകത്തേക്ക് പോയി. പോയപ്പോൾ ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആരെ പോലെ എന്നറിയോ? ചെറിയ കുഞ്ഞ് സംസാരിക്കൂലേ, ചെറിയൊരു കുട്ടി സംസാരിക്കൂലേ, അതുപോലെ സംസാരിക്കാൻ തുടങ്ങി. മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളോട് താജുൽ ഉലമ എന്ന വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ വിനയത്തോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, ഔത്സുക്യത്തോടെ, ലാളിത്യത്തോടെ ഞങ്ങളോട് സംസാരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നിപ്പോയി. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു എന്നറിയോ? ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടത്തെ കിടക്കയങ്ങ് മേലെയങ്ങ് പൊക്കി, കിടക്ക വരൽപ്പം മേലെയങ്ങ് പൊക്കി. പൊക്കിയപ്പോൾ അടിയിൽ ഒരുപാട് സംഖ്യകൾ പൈസയുണ്ട്. ഓരോരുത്തരും താജുൽ ഉലമക്ക് കൊടുത്തു പോകുന്നതാണത്. പക്ഷേ താജുൽ ഉലമ എന്ത് ചെയ്തു? ആ അടിയിലുള്ള പൈസ എങ്ങെടുത്തു? ഓരോ 500 രൂപ നോട്ട്, പുതിയ 500 രൂപ അല്ല, പഴയ 500. പുതിയ 500 ഇപ്പൊ ഈ അടുത്തല്ലേ വന്നത്. ആ പഴയ 500 നോട്ടില്ലേ, നിങ്ങളെ കൊടിഞ്ഞിൽ ഇന്നുമില്ല, ഇന്ന് 500 പഴയ നോട്ടില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന് ഇല്ല. ആ പഴയ 500 നോട്ട്, ഓരോ 500 നോട്ട് ഓരോ കുട്ടിക്ക് കൊടുത്തു. ഞങ്ങൾ ഏകദേശം 35 മുതൽ 40 വരെ ഉണ്ടായിരുന്നു. ഒരു 40 പേർക്ക് 500 രൂപ കൊടുത്താൽ കൂട്ടിയാൽ എണ്ണം എത്രയാ വരുന്നത്? എത്രയാ? എത്രയാ? 40 പേർക്ക് 500 രൂപ കൊടുത്താൽ എത്ര പൈസയായി? 20,000 അല്ലേ? അല്ലാ, ഞങ്ങൾക്ക് മാത്രം 20,000 രൂപ തന്നു. സുബ്ഹാനല്ലാ, അതാണ് താജുൽ ഉലമ. ഞാൻ ഓർത്തുപോകുന്നു ബഹുമാനപ്പെട്ട ശൈഖുന പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ കൂടെ, ഉസ്താദ് ഉള്ളാളത്തൊരു ക്ലാസ്സിന് പോയപ്പോ ഉസ്താദിന്റെ കൂടെ ഞാനും പോയി. പോയപ്പോൾ ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ് താജുൽ ഉലമയുടെ റൂമിലേക്ക് അങ്ങ് പോയി. പോയപ്പോൾ താജുൽ ഉലമ എന്തു ചെയ്തു? അവിടുന്ന് ചോദിച്ചു, ഒരു പൈസ തന്നോ? ഒരു പൈസ തന്നോ ചോദിച്ചു. ആര്? നിങ്ങളെ പരിപാടിക്ക് വിളിച്ച സംഘാടകരുണ്ടല്ലോ, ഓര് നിങ്ങൾക്ക് പൈസ തന്നോ ചോദിച്ചു. ആ ഉസ്താദ് പറഞ്ഞു, തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കവറും കൂടി നേരത്തെ പറഞ്ഞ വിരിപ്പിന്റെ അടിഭാഗത്തു നിന്നും എടുത്തു. എടുത്തിട്ടൊരു കവറും കൂടി താജുൽ ഉലമയുടെ കയ്യിലങ്ങ് കൊടുത്തു, ഉസ്താദിന്റെ ശൈഖുനയുടെ കയ്യിലങ്ങ് കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, അവര് തന്നിട്ടുണ്ട്, അവര് തരട്ടെ, ഇത് എന്റെ വകയിലാണ്. ഉസ്താദ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ക്ലാസ്സിൽ പറഞ്ഞു, താജുൽ ഉലമയുടെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, ഒരുപാട് സദഖ കൊടുക്കും, ഒരുപാട് ആലിമീങ്ങൾക്ക് കൊടുക്കൂ, മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കും, പാവപ്പെട്ടവർക്ക് കൊടുക്കൂ. ഞാനാ കവറ് തുറന്ന് ഒരാവശ്യത്തിന് വേണ്ടി അങ്ങ് നോക്കിയപ്പോ അതിൽ 25,000 രൂപയുണ്ടായിരുന്നു. അതാണ് താജുൽ ഉലമ. ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് കൊടുക്കൂ. അതല്ലേ ശൈഖ് റിഫാഴി റളിയല്ലാഹുവിന്റെ ജീവിതം. ആ ജീവിതത്തിന്റെ വഴിയിലല്ലേ താജുൽ ഉലമ കടന്നു ചെന്നത്? എന്തേ കാരണം? എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന മഹാനായിരുന്നു അഹമ്മദുൽ കബീർ റിഫാഴി. 40 ദിവസങ്ങളോളം കുഷ്ഠരോഗം ബാധിച്ച ഒരു നായ തൊട്ടാൽ നനവുള്ളതാണ്, നനവോടുകൂടെയാണോ തൊടുന്നത്? എന്നാൽ 7 പ്രാവശ്യം കഴുകണം, അതിൽ ഒരു തവണ കളിമണ്ണ് ചേർത്തിയ വെള്ളം കൊണ്ടാടിരിക്കണമെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പഠിപ്പിച്ച മുഖല്ലായ നജസായ നായ, ആ കുഷ്ഠരോഗം പിടിപെട്ട നായയെ 40 ദിവസങ്ങളോളം ചികിത്സിച്ചു, ശുശ്രൂഷിച്ചു. നാട്ടുകാർ മുഴുവനും മാട്ടിയോടിച്ച നായയാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങള്. ആ നായയെ ആട്ടിയോടിച്ചില്ല, നായയെ സ്വീകരിച്ചു. 40 ദിവസങ്ങളോളം നായയെ ചികിത്സിച്ചു.
നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടപ്പോ നായയെ നല്ല ചൂട് വെള്ളം ഉണ്ടാക്കിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിച്ചു. എന്നിട്ട് സമൂഹത്തിന്റെ മധ്യ വന്നപ്പോ നാട്ടുകാര് ചോദിച്ചു, അല്ല അഹമ്മദേ, ഞങ്ങളെല്ലാവരും മാട്ടിയോടിച്ച നായയാണല്ലോ, എന്തേ 40 ദിവസങ്ങളോളം ആ നായക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാനുള്ള കാരണോ? ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി റിഫാഴി തങ്ങൾ പറഞ്ഞതെന്താണ്? ജനങ്ങളെ, നാളെ ഞാൻ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാ അമാലക്ക റഹ്മത്തുൽ ലിഹാദൽ കൽബി, അല്ല അഹമ്മദേ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഈ നായയോട് കാണിക്കേണ്ട ഒരു കാരുണ്യമെങ്കിലും നിങ്ങളിലില്ലാതെയായോ എന്ന് എന്റെ റബ്ബ് എന്നോട് ചോദിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് കാരുണ്യം ചെയ്യാതിരുന്നാൽ ഞാൻ അവിടുന്ന് കുടുങ്ങിപ്പോകൂലേ. ചെറുപ്പക്കാരാ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് കാണിച്ചു തന്നതാരാ? മഹാന്മാരായ ഔലിയാക്കളല്ലേ. അതുകൊണ്ടല്ലേ എസ് വൈ എസ് എന്ന സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ സാന്ത്വന പദ്ധതി ആവിഷ്കരിക്കുകയും ഓരോ നാടുകളിൽ വിഭിന്നമായ രീതിയിൽ ആ പദ്ധതികൾ മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. എത്രയോ നടക്കാൻ പറ്റാത്തവർക്ക് എസ് വൈ എസിന്റെ കീഴിൽ വീൽ ചെയർ കൊടുത്തു സമർപ്പിച്ചു. ഒരുപാട് കുഷ്ഠരോഗികൾക്ക് ചികിത്സാ ഫണ്ട് സ്വരൂപിച്ചു, അതിന്റെ വഴികൾ അവർക്ക് ചെയ്തു കൊടുത്തു. ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ, അറിയുമോ, തമിഴ്നാട് സ്റ്റേറ്റിൽപ്പെട്ട നീലഗിരി ജില്ലയിൽപ്പെട്ട പാടാന്തര എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു മഹാനായ ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയോ ഈ വരുന്ന February 12 150 വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നു. അക്കൂട്ടത്തിൽ അനാഥരായ മക്കളുണ്ട്, അക്കൂട്ടത്തിൽ വിധവകളുണ്ട്, അക്കൂട്ടത്തിൽ അഗതികളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത, വഴിയാധാരമില്ലാത്ത പാവപ്പെട്ട 150 വരുന്ന പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നു. അതേ 150 പെൺകുട്ടികളുടെ വിവാഹം നടക്കുമ്പോ ഓരോ പെണ്ണിന് വീതം അതേ 5 പവനും 25,000 രൂപയാണ്. നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്കുമ്പോ നിങ്ങൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കൂ. ഒരു പെൺകുട്ടിക്ക് 5 പവനും 25,000 രൂപയാണെങ്കിൽ 150 പെൺകുട്ടികൾക്ക് എത്ര പവന് വേണ്ടി വരുന്നു? ആ പവനിന് എത്ര സംഖ്യ വേണ്ടി വരുന്നു? ഒരു കുട്ടിക്ക് 25,000 രൂപ എന്ന് പറയുമ്പോ 150 പെൺകുട്ടികൾക്ക് എത്ര പണം വേണ്ടി വരുന്നു? ഇതിന് ആരാണ് കാർമ്മികത്വം വഹിക്കുന്നത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഷൈഖുനാ എ പി ഉസ്താദ എസ് വൈ എസ് എന്ന നമ്മുടെ പ്രസ്ഥാനമായ സുന്നി യുവജന സംഘത്തിന്റെ കീഴിൽ നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പദ്ധതികൾ ഇവിടെ നടപ്പിൽ വരുത്താൻ നമുക്ക് കാണിച്ചു തന്നതാരാണ്? മഹാന്മാരായ ഔലിയാക്കളാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അതാണ് വിഷയം. താജുൽ ഉലമ ആരാണ്? നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ അവിടുത്തെ ഇബാദത്ത്? സുബ്ഹാനല്ലാഹ്. ചോദിക്കട്ടെ, നമുക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ എന്തുണ്ട്?
താജുല്ലിലമായി 60 വർഷങ്ങളിലേറെയായി കർണാടകയുടെ ഹൃദയ ഭാഗമായ ഉള്ളാളത്ത് വന്ന് 60 വർഷങ്ങളിലേറെയായി ചുരുക്കി പറഞ്ഞാൽ ഒരു പുരുഷായുസ് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെ പടയാളികളായ ആലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു സമൂഹത്തിന് ആലിമീങ്ങളെ സമർപ്പിച്ചില്ലേ നാളെ റബ്ബിന്റെ കോടതിയിലെ താജുല്ലുലമ വരുമ്പോ അല്ല നിങ്ങൾ എന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു നിങ്ങൾക്ക് ഞാൻ കനിഞ്ഞേകിയ പുരുഷായുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ റബ്ബിന്റെ കോടതിയിലെ താജുല്ലുലമയോടല്ല ചോദിക്കുമ്പോ ഒരു പുരുഷായുസ് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചത് താജുല്ലുലമാക്ക് പറയാനുണ്ട് അറിയുമോ അവിടത്തെ വിയോഗ നേരം ഓർക്കാറുണ്ടോ എട്ടിക്കുളം എന്ന ഒരു കുഗ്രാമം ഒരു ഉൾപ്രദേശമാണ് പയ്യന്നൂരെത്തി അതാ ട്രെയിൻ ഇറങ്ങിയാൽ ആ റെയിൽവേ സ്റ്റേഷനിന്റെ ചാരത്തുകൂടെ ഉൾപ്രദേശത്തേക്ക് കയറി ചെന്നാൽ അവിടെ കിട്ടുന്നൊരു പ്രദേശമല്ലേ എട്ടിക്കുളമെന്നത് നിങ്ങൾക്കറിയില്ലേ താജുല്ലുലമ വഫാത്തായി എന്ന വിവരം കിട്ടിയപ്പോ അവിടത്തേക്ക് പരന്ന് ഒഴുകി വന്ന ആൾക്കൂട്ടത്തിന്റെ സംഖ്യ പറയാൻ പറ്റുമോ വലിയ വലിയ സാധാതുക്കളും ആലിമീങ്ങളും കിലോമീറ്ററുകളോളം അവിടത്തെ പൂമുഖം അവസാനം ഒരു നോക്കു നോക്കാണാൻ വന്നു കേന്ദ്രമന്ത്രിമാർ വന്നു ഒരുപാട് മിനിസ്റ്റർമാർ കിലോമീറ്ററുകൾ വരെ നടന്നു വന്നു എല്ലാവരുടെ ആഗ്രഹം താജുല്ലുലമയെ അവസാനമൊന്ന് കാണണമെന്നാണ് വിദേശ രാഷ്ട്രത്തു നിന്നൊരു അറബി വന്നു താജുല്ലുലമയുടെ ചരിത്രമങ്ങ് വായിച്ചപ്പോ താജുല്ലുലമയ വഫാത്തിന് മുമ്പൊന്ന് കാണാൻ വന്നതാണ് പക്ഷേ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ തന്നെ സ്വീകരിക്കാൻ വന്നവർ പറഞ്ഞു ഷെയ്ഖ് നിങ്ങളെ കാണാൻ വന്ന താജുല്ലുലമ അല്പം നേരങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു അവിടത്തെ വിയോഗ വാർത്ത കേട്ടപ്പോ എട്ടിക്കുളം എന്ന ചെറിയ നാട് ജനപാരാവാരം ഇരുമ്പിക്കഴിഞ്ഞു വലിയ ആൾക്കൂട്ടത്തിന്റെ സംഗമഭൂമിയായി മാറി അറിയില്ലേ ആ നാട്ടുകാർ മനസ്സിലാക്കി ആരാണ് താജുല്ലുലമ ഹബീബായ തങ്ങളെ കാലത്ത് ഒരു മെയ്യത്തങ്ങ് കൊണ്ടുപോകുമ്പോ ഞാൻ എന്തിനാണിത് പറയുന്നത് താജുല്ലുലമ ഒരു മഹാനാണെന്നതിന് വേറെയൊരു തെളിവിന്റെ ആവശ്യമില്ല അതിന് ഉപോത്ബലകമെന്നോണം ഞാനൊരു സംഭവം ഉദ്ധരിക്കുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്നു ഹബീബായ തങ്ങളാ മയ്യത്ത് കൊണ്ടുപോകുന്ന ചാരത്ത് നിൽപ്പുണ്ട് ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു വജബത്ത് ഈ മയ്യത്തിന് നിർബന്ധമായി കുറെ നേരം കഴിഞ്ഞപ്പോ രണ്ടാമത്തൊരു മയ്യത്തിനെ കൊണ്ടുപോകുന്നു അവിടെ ഹബീബായ തങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ തങ്ങൾ പറഞ്ഞു വജബത്ത് ഈ മയ്യത്തിന് നിർബന്ധമായി സുബ്ഹാനല്ലാഹ് ജനങ്ങൾക്ക് സംശയമുണ്ടായി ചോദിച്ചു അല്ല രണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും നിർബന്ധമായി നിർബന്ധമായി എന്ന് നിങ്ങൾ എവിടുന്ന് പറഞ്ഞല്ലോ എന്ത് നിർബന്ധമായി എന്ന് പറയാൻ പറ്റുമോ ഹബീബായ തങ്ങൾ പറഞ്ഞു ആദ്യത്തെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ
പരിസരത്തുള്ള ജനങ്ങള മയ്യത്തിനെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോ വജബത്തിലഹുൽ ജന്ന ആ മയ്യത്തിന് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കുറേ പേര് ആ മയ്യത്തിനെ കുറിച്ച് മോശമായ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോ വജബത്തിലഹുൽ നാർ ആ മയ്യത്തിന് നരകം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ജനങ്ങൾ നല്ലത് പറഞ്ഞാൽ അത് തന്നെ മയ്യത്തിനുള്ള അംഗീകാരമാണ് താജുല്ലുലമയെ നല്ലത് പറയാത്തവരുണ്ടോ അതിന് സാക്ഷിയല്ലേ അവിടുത്തെ വിയോഗ നേരത്ത് അവിടുത്തെ അനുഗ്രഹീതമായ ചാരത്ത് തടിച്ചുകൂടിയ ആൾക്കൂട്ടം അതിന് തെളിവല്ലേ ജനങ്ങളെ ആ താജുല്ലുലമയുടെ മയ്യത്ത് നിസ്കാരത്തിന് പോയവർ ഈ സദസ്സിലുണ്ടാകാം എന്നാൽ ഇടക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഈ അടുത്ത് വൈലത്തൂര് തങ്ങൾ പാപ്പ വഫാത്തായപ്പോ ആ തങ്ങളുടെ ജനാസ നിസ്കരിക്കാൻ തിക്കും തിരക്കും കൂട്ടിയവരുണ്ട് താജുല്ലുലമ വഫാത്തായപ്പോൾ അതുപോലെ ജനാസ നിസ്കരിക്കാൻ തിക്കും തിരക്കും കൂട്ടിയവരുണ്ട് ഇടക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ നാട്ടിൽ ഒരു നല്ലയാള് മരിച്ചു എന്ന വിവരം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു മഹാൻ മരണപ്പെട്ടു എന്ന വിവരം കിട്ടിയാൽ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ആ തിരക്കൊന്ന് മാറ്റിവെച്ച് ആ മഹാന്റെ മേല് മയ്യത്ത് നിസ്കാരം നടക്കുന്ന നേരത്ത് ആ മയ്യത്ത് നിസ്കാരത്തിന്റെ സംഗമത്തിൽ ചേരാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലേ ഞാൻ അയാളെ മേല് മയ്യത്ത് നിസ്കരിച്ചാൽ അയാൾക്കല്ലേ അതിന്റെ ഗുണം അയാളെ മേല് മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ട് എനിക്കെന്ത് ഗുണമാണ് അല്ല അല്ല ഞങ്ങൾ അയാളെ മേലിൽ മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ട് അയാൾക്ക് ഗുണമുണ്ട് എന്നാൽ അത് മാത്രമല്ല അയാളെ കൊണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ട് എന്തേ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇദാ മാത റജുലും മിൻ അഹ്ലിൽ ജന്ന സ്വർഗാവകാശികളിൽ പെട്ട ഒരാൾ മരിച്ചാൽ താജുല്ലുലമ റജുലും മിൻ അഹ്ലിൽ ജന്നയാണ് എന്ന് പറയേണ്ടതുണ്ടോ അതുപോലെയുള്ള മഹാന്മാര് സ്വർഗാവകാശികളാണെന്ന് പറയേണ്ടതുണ്ടോ എന്നാൽ ആ മഹാന്മാര് മരിച്ചാൽ ഇസ്തഹല്ലാഹു അയ്യുഅസിബ മൻ തബിഅ ജനാസതഹു വസല്ല അലൈഹി അയാളുടെ മയ്യത്തിന് അനുഗമിച്ചവനാരുണ്ടോ അയാളുടെ മയ്യത്തിന്റെ മേലെ നിസ്കരിച്ചവനാരുണ്ടോ അവനെ അല്ലാഹു ശിക്ഷിക്കാൻ അല്ലാഹു ലജ്ജ കാണിക്കുന്നു അപ്പൊ താജുല്ലുലമ എന്ന മഹാനുഭാവന്റെ മേലെ മയ്യത്ത് നിസ്കരിച്ചവർ അതുപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളുടെ മേലും ആലിമീങ്ങളുടെ മേലും മയ്യത്ത് നിസ്കരിച്ചവരും ആ ജനാസ അനുഗമിച്ചവരും അല്ലാഹു അവരെ ശിക്ഷിക്കില്ല ഞാൻ ഓർത്തുപോകുന്നു താജുല്ലുലമയുടെ വഫാത്തിന്റെ നേരം എങ്ങനെയാണിരുന്നു അവിടുത്തെ മൂത്ത മകനായ ഹാമിദ് ഇമ്പിച്ചുക്കോയ തങ്ങൾ നേരിൽ പറഞ്ഞതാണ് അവിടുന്ന് പറഞ്ഞു വഫാത്തിന്റെ നേരമായപ്പോ എന്റെ മകൻ അതായത് താജുല്ലുലമയുടെ പേരമോൻ ആ പേരമകൻ തൊട്ടടുത്തിരുന്ന് അതാ ബുറുദ ബൈത്ത് പാടുന്നു വലിയ താല്പര്യമാണ് താജുലുലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ബുറുദ ബൈത്ത് അവിടുത്തെ ചാരത്തിരുന്ന് പാടുമ്പോൾ കൂടെ പാടിക്കൊടുക്കുന്നതും ആ പാടുന്നത് കേൾക്കുന്നതും വലിയ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കീശയിൽ നിന്ന് പൈസ കൊടുത്ത് സംഖ്യകൾ കൊടുത്ത് ബുറുദ അംഗങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താൻ ഒഴിവുള്ള നേരത്ത് അവരെ കൊണ്ട് ബുറുദയുടെ വരികൾ പാടിപ്പിച്ച് അത് കേട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ ജീവിതകാലത്തുണ്ടായിരുന്നു അത് തന്നെ
അവിടുത്തെ വഫാത്തിന്റെ സമയത്തും തത്തുല്യമായ ഒരു സംഭവം നടന്നു. അതെന്താണ്? ബഹുമാനപ്പെട്ടവരുടെ പേരമകൻ തൊട്ടടുത്തിരുന്ന് ബുറുദയുടെ വരികൾ പാടുമ്പോ വഫാത്തിന്റെ തൊട്ടു മുമ്പാണ് അവിടുന്ന് നിലത്തേക്കടിച്ചു. ശരിക്കുമെന്ന് കേട്ടോ ചെറുപ്പക്കാരാ, നിലത്തേക്കടിച്ചു പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയതിൽ തെറ്റുണ്ട് കേട്ടോ, നിങ്ങൾ പാടിയ ബുറുദയുടെ വരിയിൽ തെറ്റുണ്ട്. താജുൽ ഉലമ എന്ത് ചെയ്തു? നിലത്തങ്ങടിച്ചപ്പോ ഈ പേരക്കുട്ടിക്ക് മനസ്സിലായില്ല ഏതു ഭാഗത്താണ് തെറ്റുള്ളത് എന്ന്. അപ്പോഴേക്ക് താജുൽ ഉലമ ഒരൽപ്പം നേരം കഴിഞ്ഞപ്പോ ഈ പേരക്കുട്ടി മൗനം വീക്ഷിക്കുന്നത് കണ്ടപ്പോ രണ്ടാമതായി നിലത്തേക്കടിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയ തെറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാതെ പോയി അല്ലേ, വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ബുറുദയുടെ വരി പാടിയപ്പോ തെറ്റു സംഭവിച്ചത് ഇന്ന വരിയിലാണ്, നിങ്ങൾ പാടിയത് ഇന്ന വിധത്തിലാണ്, നിങ്ങൾ തിരുത്തി പാടേണ്ടത് ഈ രൂപത്തിലാണ് എന്ന് നേരെ തിരിച്ചങ്ങ് പാടിക്കൊടുത്തു. എന്നിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട മകനായ ഖുറാ തങ്ങളുടെ കയ്യിൽ നിന്ന് സംസം വെള്ളം വാങ്ങിക്കൊടുച്ച് ആ വഫാത്തിന്റെ നേരത്തുള്ള ദാഹമില്ലേ, ഇബ്ലീസ് വന്ന് വെള്ളം തരാൻ ശ്രമിക്കുന്ന നേരമില്ലേ, ആ നേരത്ത് തന്റെ മകന്റെ കയ്യിൽ നിന്ന് സംസം വെള്ളം വാങ്ങിയെടുത്ത് കുടിച്ചിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട താജുൽ ഉലമാനെ മറക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ തങ്ങളെ തങ്ങളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ ചീത്ത പറഞ്ഞു എന്ന് ആരെങ്കിലും അവിടുത്തെ ചെവിയിൽ വന്ന് പറഞ്ഞാൽ, എടോ അതൊന്നും എന്നോട് വന്ന് പറയണ്ട, എന്നെ ചീത്ത പറഞ്ഞ മുഴുവൻ ആളുകൾക്കും ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു, ഇനി ചീത്ത പറയുന്നവർക്കും അഡ്വാൻസായി പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാക്ക് എല്ലാ സ്റ്റേജിലും ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. അതല്ലേ മഹാന്മാരുടെ ജീവിതം? അങ്ങനെയല്ലേ റിഫായി ശൈഖിന്റെ ചരിത്രത്തിൽ കാണാം. ആ കാലഘട്ടത്ത് മഹാനവരികളെ ചീത്ത പറഞ്ഞ് കത്തെഴുതിയ വേറെയൊരു പണ്ഡിതനാണ് ഇബ്രാഹിമുൽ ബിസ്തി എന്ന പണ്ഡിതൻ. റിഫായി ശൈഖിന്റെ വളർച്ച കണ്ടപ്പോ അസൂയ പൂണ്ട് പിടിച്ച് ആ അസൂയയെ തുടർന്ന് റിഫായി ശൈഖിനെ തരം താഴ്ത്തിയിട്ട് ഒരു കത്തെഴുതി. ആ കത്തിൽ എന്തെല്ലാമാണ് എഴുതിയത്? യാമൻ ജമഅ ബൈന റിജാലി വൻ നിസായി, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് കൂട്ടുന്നയാളെ. അതുപോലെ തന്നെ യാ ഖൽബബ്ന ഖൽബ്, യാ ദജ്ജാൽ, ഓ ദജ്ജാലേ. മാത്രമല്ല അവസാനം വരെ പദം എഴുതി യാ ഖൽബബ്ന ഖൽബ്. അതിന്റെ മലയാളം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഏകദേശം ആ പദത്തിന്റെ മീനിങ് എന്താണെന്ന് അറിയുന്നവരല്ലേ എന്റെ സദസ്സിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നീചമായ പദം പോലും പ്രയോഗിച്ച് ആ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ഇബ്രാഹിമുൽ ബിസ്തി എന്ന പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഴി തങ്ങൾക്ക് കത്തെഴുതിയപ്പോ അതാ മഹാനവരിലേക്ക് കത്തുവന്നു. തന്റെ ശിഷ്യനോട് പറഞ്ഞു, ഈ കത്തൊന്ന് വായിച്ചു തരുമോ? ആ ശിഷ്യൻ കത്തിലുള്ളതുപോലെ അങ്ങ് വായിച്ചു കൊടുത്തു. വായിച്ചപ്പോ അതേ നാണയത്തിൽ മറുപടി പറയുന്ന സ്വഭാവം മഹാനവരികളെ പോലെയുള്ള മഹാത്മാക്കൾക്കില്ല. അതുകൊണ്ടല്ലേ താജുൽ ഉലമയെ ചീത്ത പറഞ്ഞപ്പോഴും താജുൽ ഉലമ പറഞ്ഞത് എന്താണ്? എടോ എന്നെ ചീത്ത പറഞ്ഞവര് അതേ നാണയത്തിൽ ഞാൻ ചീത്ത പറയാറില്ല.
പിന്നെയോ ഞാൻ അവർക്കെല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇതുവരെ പറഞ്ഞവർക്ക് മാത്രമല്ല, ഇനി പറയുന്നവർക്കും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വരട്ടെ, ഇബ്രാഹിമുൽ ബിസ്തി എന്നയാൾക്ക് ഒരു മറുപടി കത്തെഴുതാൻ ശിഷ്യനോട് പറഞ്ഞു. എന്നിട്ട് ആ കത്തിൽ എഴുതുന്നത് എന്താണെന്നറിയോ? ഷെയ്ഖി ഇബ്രാഹിമുൽ ബിസ്തി അന്ത സയ്യിദി, നിങ്ങൾ എന്റെ ഗുരുവാണ്, നിങ്ങൾ എന്റെ നേതാവാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് ദജ്ജാൽ എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് യാമൻ ജമാ ബൈന റിജാലി വൻ നിസാലി എന്ന പദപ്രയോഗം നടത്തി, അവസാനം ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത യാ കൽബബ്നൽ കൽബ് എന്ന പദപ്രയോഗം വരെ നിങ്ങൾ നടത്തിയല്ലോ. എന്നാൽ എന്നെ അല്ലാ പടച്ചത് അങ്ങനെയാണ്, നിങ്ങൾ എന്നെ അങ്ങനെയല്ലേ വിളിച്ചത്? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാണെങ്കിൽ എന്നെ എന്റെ റബ്ബ് പടച്ചത് അങ്ങനെയാണ്. ഞാൻ നന്നാകാനൊന്ന് പ്രാർത്ഥിക്കണേ. ഇശൽ കേട്ട ഹത്തൊന്ന് ഇബ്രാഹിം എന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ അപ്പോൾ മറുഹത്ത് നോക്കി ഫസംഫുക്ക് അറിഞ്ഞില്ല ഞാനീവർ ഫോരീസ എന്നോവർ അതല്ലേ റിഫാഴി മാലയിലുള്ളത്. ആ വഴി തന്നെയാണ് താജുൽ ഉലമയുടെ ജീവിതകാലത്തുണ്ടായത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഞാൻ എന്റെ ഉമ്മമാരോടൊരു കാര്യം സാന്ദർഭികമായി പറയട്ടെ. സഹോദരിമാരെ, താജുൽ ഉലമയുടെ ജീവിതകാലത്ത് നിങ്ങൾക്കും വലിയ ഒരു പാഠമുണ്ട്. അതെന്താണ്? അതാ ഭർത്താക്കന്മാരെ എസ് വൈ എസിന്റെ നേതാക്കന്മാരാണ്, ഭർത്താക്കന്മാരെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ്. ചിലപ്പോൾ മീറ്റിംഗിൽ പോയ കാരണം കൊണ്ട് നേരത്തെ വീട്ടിലേക്ക് എത്താനായില്ല, അല്ലെങ്കിൽ അടിയന്തിരമായി പോകേണ്ട ഒരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് നിങ്ങളെയും കൂട്ടിയിട്ട് ഒരു വിവാഹ ചടങ്ങിലേക്ക് പോകാൻ സാധിച്ചില്ല. എന്നാൽ അതിന്റെ പേരിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ, സകാരി കണ്ട ഉമ്മമാരെ, ആ ഭർത്താക്കന്മാര് സദാത്തുക്കളുടെ പിന്നിലും ആലിമീങ്ങളുടെ പിന്നിലും മണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ നിങ്ങൾ അവർക്ക് താങ്ങും തണലുമായി നിന്നാൽ, നിങ്ങൾ അവരോട് സഹകരിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്കതൊരു വലിയ മുതലാണ് കേട്ടോ. അറിയോ, താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് അവിടുത്തെ കല്യാണം നടന്നത് പഠിക്കുന്ന സമയത്താണ്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ആ പഠിക്കുന്ന കാലത്ത് തന്നെ കല്യാണം നടക്കാനുള്ള കാരണമെന്താണ്? അതിനോടൊരു പ്രത്യേകമായ താൽപര്യമുണ്ടായിട്ടല്ല. പിന്നെയോ, തന്റെ ജ്യേഷ്ഠന്റെ വിവാഹ ചടങ്ങ് നടക്കേണ്ടതാണ്. പക്ഷേ ജ്യേഷ്ഠന്റെ നിക്കാഹ് നടക്കുന്ന സമയമായപ്പോ ജ്യേഷ്ഠനായ തങ്ങളൊരു പ്രത്യേകമായ ഹാലുള്ള ഒരാളായിരുന്നതുകൊണ്ട് നിക്കാഹിന്റെ നേരത്ത് കാണാതായി. ആ നിക്കാഹിന്റെ നേരത്ത് കാണാതായപ്പോ ബന്ധപ്പെട്ടവര് താജുൽ ഉലമയോട് പറഞ്ഞു, അല്ല തങ്ങളെ, ജ്യേഷ്ഠനായ പുതിയാപ്പിളനെ കാണാനില്ല. ഒരു പെണ്ണിന്റെ ജീവിതമാണല്ലോ, വീട്ടുകാരെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണല്ലോ, ഈ പെണ്ണിന്റെ ജീവിതമാണ് ഇവിടത്തെ വിഷയം. അതുകൊണ്ട് സഹോദരനായ തങ്ങളൊന്ന് ശേഖരിച്ചാൽ ഇത് വളരെ ഭംഗിയായ നിലക്ക് നടത്തിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ ചിന്തിക്കുന്നു, ഞാനെങ്കാലും മാറി നിന്നാൽ ഈ പെണ്ണിന്റെ ജീവിതമാണല്ലോ വിഷയം.
അതുകൊണ്ട് ജ്യേഷ്ഠനിരിക്കേണ്ട നിക്കാഹിന്റെ ചടങ്ങിൽ ബഹുമാനപ്പെട്ട താജുലുലമ ഇരുന്നു. പഠിക്കുന്ന സമയത്ത് വിവാഹിതനായി, എന്നാൽ അറിയുമോ ഉമ്മമാരെ, ആ വിവാഹത്തെ തുടർന്ന് സാധാരണഗതിയിൽ പഠിക്കുന്ന കാലത്ത് കല്യാണം കഴിച്ചാൽ പിന്നീട് പഠന പുരോഗതിക്ക് അതൊരു തടസ്സമായി വരലാണ് സ്വാഭാവികം. എന്നാൽ താജുലുലമയുടെ പഠനരംഗത്ത് തന്നെ വിവാഹിതനായപ്പോ അത് ഒരിക്കലും മഹാനവരങ്ങളുടെ പഠനരംഗത്തോ ആത്മീയ രംഗത്തോ പുരോഗതിക്ക് വിഘാതമായില്ല. എന്തേ കാരണം? ഭാര്യ പറഞ്ഞു, തങ്ങളെ, തങ്ങൾ മുത്തല്ലിമാണ്, തങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പഠിക്കുന്ന കാലത്ത് തന്നെ എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെലവ് തരണമല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ജോലിയും തേടിയിട്ട് പോകരുത്. എനിക്ക് നിങ്ങളൊന്നും തരണ്ട ഇപ്പോ. അതേസമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ പണമാണോ, ആ പണം ഞാൻ തരാം. അറിയോ, അവിടുന്ന് കുപ്പായം തുന്നിക്കൊടുത്ത്, ആ കുപ്പായം തുന്നിയിട്ട് കിട്ടുന്ന സംഖ്യ കൊണ്ട് താജുലുലമാക്ക് ആ പൈസ കൊടുക്കുന്നു. കിതാബ് വാങ്ങാൻ സംഖ്യ കൊടുക്കുന്നു, വസ്ത്രം വാങ്ങാൻ സംഖ്യ കൊടുക്കുന്നു, കുപ്പായം വാങ്ങാൻ സംഖ്യ കൊടുക്കുന്നു. അവിടുന്ന് പഠിക്കാൻ പോകുമ്പോ ബസ്സിൽ ടിക്കറ്റ് വാങ്ങാനും പൈസ കൊടുക്കുന്നു. ചെലവിന് ഒന്നും വാങ്ങിയില്ല, അവിടുത്തെ ചെലവ് സ്വന്തം കൈകൊണ്ട് കുപ്പായം തുന്നിക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യ ആ ഭാര്യയുടെ ജീവിത വഴിയാധാരമായി സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ പഠിക്കുന്ന കാലത്ത് ഭാര്യ തന്നോട് വളരെയധികം നന്നായി സഹകരിച്ചതുകൊണ്ട് എല്ലാ സ്റ്റേജിലും താജുലുലമ പ്രാർത്ഥിക്കുമ്പോ ഭാര്യയെ മറക്കാറില്ല, ബീവിയെ മറക്കാറില്ല. എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബേ, എന്നെ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചതെന്റെ ഭാര്യയാണ്, കുപ്പായം തുന്നിക്കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യകൾ കൊണ്ട് എന്നെ പഠിപ്പിച്ചതെന്റെ ഭാര്യയാണ്. ആ ഭാര്യയുടെ വഫാത്തിന് ശേഷവും ഇത് അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വേദിയിലും തങ്ങളെ വരകൾ ദുആകി ചെയ്തത് നാം കേട്ടവരല്ലേ? പറഞ്ഞു വന്നത്, ഉമ്മമാരെ, ഇതിൽ എന്റെ വാലുകൾക്കൊന്ന് കൊടിഞ്ഞ് പരിസരത്തുള്ള ഉമ്മമാരിൽ വലിയ പാഠമുണ്ട്, ഉമ്മമാർക്ക് വലിയ പാഠമുണ്ട്. അതെന്താണ്? ഭർത്താക്കന്മാർ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോ ആ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ തുണയായി നിന്നാൽ നിങ്ങളെ ഈ ഭർത്താക്കന്മാർ നാളെ റബ്ബിന്റെ കോടതിയിൽ മറക്കൂല. എല്ലാ മഹാന്മാരുടെ ജീവിതം അതാണ്. ഇനി ഞാൻ പുരുഷന്മാരായ നിങ്ങളോട് പറയട്ടെ, ഭാര്യമാരിൽ നിന്ന് ചിലപ്പോൾ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ആ പ്രയാസങ്ങൾ സഹിക്കുമ്പോ അത് നമ്മുടെ ഉഹ്റവിയായ വളർച്ചയ്ക്ക് വഴിയാണെന്ന് കാണേണ്ടതുണ്ട്. കാരണം സ്വന്തം ഭാര്യയിൽ നിന്ന് എത്ര കണ്ട് വിഷമങ്ങൾ സഹിക്കുമോ അത്ര കണ്ട് നാളെ പരലോകത്ത് നമ്മുടെ പദവിയെ അല്ലാഹു ഉയർത്തുന്നു. അറിയുമോ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ആ ശിഷ്യൻ മഹാനവരികളെ സ്വർഗത്തിലിരിക്കുന്നത് കണ്ടു. ഈ ഒരു കാര്യം ഉസ്താദിനോട് പറയാൻ വേണ്ടി ശൈഖ് റിഫാഡി തങ്ങളുടെ ചാരത്തേക്ക് ഓടിവരുന്നു. ഓടിവരുമ്പോൾ ശൈഖ് റിഫാഡി തങ്ങളുടെ വീട്ടിൽ ആ ശിഷ്യൻ കാണുന്ന രംഗം വളരെ വിഭിന്നമായ രംഗമാണ്. അതെന്താണെന്നറിയോ? ഉസ്താദും ഷെയ്ഖുമായ അഹമ്മദുൽ കബീർ റിഫാഡി റളിയല്ലാഹു അൻഹുവിനെ അതാ ഒരു വടിയെടുത്ത് സ്വന്തം ഭാര്യ അടിക്കുന്നു. കണ്ടോ, സ്വന്തം ഭാര്യ ഒരു വടിയെടുത്ത്
റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കുന്നു. ഇതിന്റെ അർത്ഥം ഉമ്മമാരെ, നിങ്ങളൊക്കെ നിങ്ങളെ ഭർത്താക്കന്മാരുടെ പദവി നാളെ റബ്ബിന്റെ കോടതിയിൽ ഉയരാൻ വേണ്ടിയിട്ട് വടിയെടുത്ത് അടിക്കാൻ പറയല്ല, അത് മോശാണ്. സുബ്ഹാനല്ലാഹ്. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഉസ്താദേ ഞാന് എന്റെ ഭാര്യയെ അടിച്ചു. അയാളെ ഭാര്യയെ അടിച്ചു. ഭാര്യയെ അടിച്ചപ്പോ സ്റ്റേഷനിലെത്തി, കംപ്ലൈന്റ് എത്തി. സ്റ്റേഷനിൽ പോലീസ് കോടതിയിലെത്തിച്ചു. കോടതിയിലെത്തിച്ചപ്പോൾ കോടതിയിൽ ജഡ്ജ് പറഞ്ഞു, ഭാര്യയെ അടിച്ച കേസായതുകൊണ്ട് എത്ര അടിയാ അടിച്ചത്? അപ്പൊ ഇയാൾ പറയാ, ഞാൻ ഒരു അടിയാ അടിച്ചത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, 1000 രൂപ ഫൈന് ഈടാക്കേണ്ടതുണ്ട്. ഒരടിയല്ലേ അടിച്ചത്, എന്നാ പിന്നെ 1000 രൂപ ഫൈൻ ഈടാക്കണം. സുബ്ഹാനല്ലാഹ്. അടി കൊണ്ടത് ഭാര്യയാണ്, ഫൈൻ ഈടാക്കേണ്ടത് ജഡ്ജിനാ, കോടതിക്കാ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇയാള് കൊറേ നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ഒരടിയും കൂടി അടിക്കാനേക്ക് അവസരം തരുമോ? ചോദിച്ചു, ഒരടിയും കൂടി അടിക്കാൻ എനിക്കൊരവസരം തരുമോ? അതെന്താടാ അങ്ങനെ, അടിച്ച അടി തന്നെ ഒരു വഴിയിലെത്തിയില്ല, എന്നിട്ടല്ലേ രണ്ടാമത്തെ ഒരു അടി അടിക്കാനുള്ള സമ്മതം? അപ്പൊ പറയുന്നു, അല്ല ജഡ്ജേ, എന്റെ കയ്യിലുള്ളത് പുതിയ 2000 നോട്ടാ, 1000 ചില്ലറ വേണ്ടേ, നിങ്ങൾക്ക് ഒരടിന്റെ പൈസ അല്ലേ തരേണ്ടത്. എന്റെ കയ്യിലുള്ളത് പുതിയ 2000 നോട്ട്, 2000 തന്നിട്ട് നിങ്ങളുടെ ചില്ലറില്ലാന്ന് കണ്ടാലോ, എനിക്ക് ഒരടിയും കൂടി പാസ്സാക്കല്ലോ എന്ന് കരുതിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു കാലമായിപ്പോ, എന്ത് ന്യായം പറഞ്ഞാലും എന്ത് കാര്യം ചെയ്താലും അതിനൊക്കെ ഒരു ന്യായം പറയുന്ന കാലമാ. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശിഷ്യൻ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോ ആ കാര്യം ഉസ്താദിനോട് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ, സുബ്ഹാനല്ലാഹ്, ഉസ്താദും ഷെയ്ഖുമായ റിഫായി ശൈഖ് തങ്ങള് ശിഷ്യനവിടുന്ന അതാ ഭാര്യ അവിടുന്ന് വലിയ ചാട്ടവാറ് കൊണ്ടടിക്കുന്നു. കൊറേ നേരമങ്ങ് കഴിഞ്ഞു. അപ്പൊ നോക്കുമ്പോ അടുപ്പത്ത് അതാ തീ വെച്ചപ്പോ ആ തീക്കൊള്ളിയെടുത്ത് ഭർത്താവായ റിഫായി ഷെയ്ഖിന്റെ ശരീരത്തിൽ വെച്ചു കൊടുക്കുന്നു. ശിഷ്യൻ വന്ന് ചോദിക്കുന്നു, അല്ല ഉസ്താദേ എന്തിനാണ് ഭാര്യ നിങ്ങളെ ആക്രമിക്കുന്നത്? അപ്പ പറഞ്ഞു, എന്നോട് 500 ദിർഹം ചോദിച്ചതാണ്, 500 ദിർഹം ചാട്ടവാര് കൊണ്ടടിച്ചതാണ്, തീക്കൊള്ളി കൊണ്ട് എന്റെ ശരീരത്തിൽ വെച്ചതാണ്. അപ്പ പറഞ്ഞു, അല്ല ഉസ്താദേ ഇത്രയും പ്രയാസങ്ങൾ തരുന്ന ഈ ഭാര്യയെ ഉസ്താദിനെ ത്വലാഖ് ചൊല്ലിക്കൂടയോ? അപ്പോഴാണ് ശിഷ്യനോട് അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല ഇല്ല മോനെ, നീ എന്നെ സ്വർഗത്തിലിരിക്കുന്നത് കണ്ടതാണല്ലോ, ഞാൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്ന് നീ കണ്ടപ്പോ ആ കാര്യം പറയാൻ വേണ്ടിയല്ലേ നീ എന്നിലേക്ക് വന്നത്? അഥവാ എന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ എത്ര കണ്ട് പ്രയാസം സഹിക്കുന്നുണ്ടോ അത്ര കണ്ട് സ്വർഗത്തിൽ എന്റെ പദവിയെ അല്ലാ ഉയർത്തുന്നു മോനെ. അത് ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞതാണ്, ചുരുക്കട്ടെ. മഹാന്മാരുടെ ചരിത്രം വായിക്കുമ്പോ ആ മഹാന്മാരുടെ ജീവിതമെല്ലാം അങ്ങനെയാണ്. അവർ ഒരുപാട് സമ്പാദിച്ചു, നാളെ പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങളാണ് ആ മഹാന്മാര് മുഴുവനും സമ്പാദിച്ചത്. എന്നാൽ അറിയില്ലേ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം എ ഉസ്താദ് ഇന്ന് നാം ഓർക്കുന്ന മഹാന്മാരിൽ ഒരാളാണ്. ആ എം എ ഉസ്താദ് നാളെ പരലോകത്തേക്ക് ഒരുപാട് സമ്പാദിച്ചു. അതെന്താണ്? മഹാനവരികൾക്കുള്ള ജീവിതം ഒരു ടൈം ടേബിൾ തയ്യാർ ചെയ്തിരുന്നു. എല്ലാത്തിനും കൃത്യസമയം പാലിക്കുന്ന ഒരാളാണ്, എല്ലാത്തിനും കൃത്യനിഷ്ഠത പാലിക്കുന്നൊരു മഹാനായിരുന്നു. എപ്പോഴാണ് ഖുർആൻ നിസ്കരിക്കേണ്ടത് അതിനൊരു സമയമുണ്ട്, എപ്പോഴാണ് ഖുർആൻ ഓതേണ്ടത് അതിനൊരു സമയമുണ്ട്,
എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിനു മുമ്പായി തഹജ്ജുദിന് ശേഷം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ മഹാനവരികളുടെ കൃത്യനിഷ്ഠതയുടെ ലിസ്റ്റിൽ കാണാം. ബാങ്ക് കൊടുക്കുന്നത് വരെ ഖുർആൻ പാരായണം ചെയ്യുന്നു. ചെറുപ്പക്കാരാ ചോദിക്കട്ടെ, വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ വായിക്കാൻ എന്തൊരാവേശമാണ്. ചിലപ്പോൾ വാതിന്റെ സദസ്സിൽ വരെ അറിയാതെ മെസ്സേജ് വന്നപ്പോഴേക്ക് വാട്സപ്പ് തുറന്നു നോക്കാറുണ്ട്. എന്നാൽ വാട്സപ്പിൽ അവസാനം മെസ്സേജ് വായിച്ചതെപ്പോഴാണ്, ലാസ്റ്റ് സീൻ അവസാനമായി നോക്കിയതെപ്പോഴാണ്? ചിലപ്പോൾ ഇപ്പൊ സമയം 9:36 ആണ്. എന്നാൽ നിങ്ങളുടെ മൊബൈല് വാട്സപ്പ് ഒന്ന് നോക്കിയാൽ നേരെ 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ മെസ്സേജ് വായിച്ചിരിക്കും, 1 മിനിറ്റ് മുമ്പ് മെസ്സേജ് വായിച്ചിരിക്കും, 2 മിനിറ്റ് മുമ്പ് മെസ്സേജ് വായിച്ചിരിക്കും. എന്നാൽ ചോദിക്കട്ടെ, മൊബൈലിൽ വരുന്ന വാട്സപ്പിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന മെസ്സേജ് അത് സത്യമാണോ അസത്യമാണോ പറയാൻ പറ്റൂല. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ എത്ര മെസ്സേജ് ഉണ്ട്? ഖുർആനിൽ 114 മെസ്സേജിന്റെ ഇംബോക്സുകളുണ്ട്. ആ 114 മെസ്സേജിന്റെ ഇംബോക്സുകളുടെ കൂട്ടത്തിൽ 6600 പരം വരുന്ന മെസ്സേജ് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിട്ട് ചെറുപ്പക്കാരാ രാത്രി ഉറങ്ങുന്ന നേരത്ത് ഫാത്തിഹ എന്ന മെസ്സേജ് വായിക്കാൻ അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദേശം കൈമാറിയിട്ടുണ്ട്. എന്നാൽ നമുക്കതിന് നേരമില്ല. അതിന് പകരം വാട്സപ്പിലെ മെസ്സേജ് വായിക്കുന്നു. അതാ സുബ്ഹി നിസ്കാരത്തിന് നേരമാകുമ്പോ ആ രാവിലെ അങ്ങ് ഉണരുന്ന നേരത്ത്, സുബ്ഹിക്ക് ഉണരുന്ന നേരത്ത് അതാ ഖുർആനിന്റെ മെസ്സേജ് വായിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഞാൻ രാത്രി ഉറങ്ങിയതിന് ശേഷം എന്റെ മൊബൈലിലേക്ക് ആരെല്ലാമാണ് വാട്സപ്പിലൂടെ മെസ്സേജ് ഷെയർ ചെയ്തിട്ടുള്ളത് അതൊന്ന് വായിച്ചറിയാൻ എന്തൊരു താല്പര്യമാണ്. ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ എന്തൊരാവേശമാണ്. എന്നാൽ ആ പ്രവർത്തനം നടത്തുമ്പോ എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം ഖുർആനിൽ ഒരു കടലാസെങ്കിലും എന്റെ ജീവിതത്തിൽ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകൂല. ഇന്ന് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാര് എത്ര പേരുണ്ട്? ഇന്ന് വാശി പിടിക്കുന്ന സഹോദരിമാര് എത്ര പേരുണ്ട്? സുബ്ഹാനല്ലാഹ്, നാളെ പരിശുദ്ധ ഖുർആനിൽ വാട്സപ്പ് ശഫാഅത്തിന് വരൂല. അൽ വാട്സപ്പ് ഷാഫിഉം വ മുസഫഉൻ എന്നൊരു ഹദീസില്ല. എടോ ഫേസ്ബുക്ക് നാളെ സഫാഅത്തിന് വരില്ല. ഫേസ്ബുക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് റബ്ബേ ഇവൻ എന്റെ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് ഫേസ്ബുക്ക് ശഫാഅത്തിന് വരൂല. റബ്ബേ വാട്സപ്പാകുന്ന എന്നിലൂടെ മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെട്ടപ്പോ ഇവൻ ഒരുപാട് മെസ്സേജുകൾ വായിച്ചിട്ടുണ്ട് എന്ന് നാളെ വാട്സപ്പ് റബ്ബിന്റെ കോടതിയിൽ ശഫാഅത്തിന് വരൂല. എന്നാൽ അറിയുമോ, അൽ ഖുർആൻ ശാഫിഉം വ മുസഫഉൻ. ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിൽ ഖുർആൻ ഓതിയവർക്ക് ശഫാഅത്തിന് വരുന്നു. ആ ഖുർആൻ ഓതിയ ആൾക്ക് ഖുർആൻ ശഫാഅത്ത് ചെയ്യുമ്പോ ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നു. അറിയോ, അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ വഫാത്താകുന്ന സമയത്ത് വലിയ സാഹിദാണ്, വലിയ പരിത്യാഗിയാണ്, ദുനിയാവിന് ഒരു വിലയും കൽപ്പിക്കാത്ത വലിയ മഹാനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ നേരമായപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ മഹാനവരികളുടെ ചാരത്ത് വന്ന് പൊട്ടി പൊട്ടി കരയുന്നു. ആ
കരച്ചിൽ പിതാവ് കണ്ടപ്പോ മോളെ നീ എന്തിനാ കരയുന്നത്, നീയല്ലല്ലോ മരിക്കാൻ കിടക്കുന്നത് ബാപ്പയല്ലേ. മകൾ പറയുന്നു, ബാപ്പാ എന്റെ ബാപ്പ വഫാത്താകാൻ കിടക്കുന്ന രംഗം കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ കരയുകയാണ്. ബാപ്പ പറഞ്ഞു, മോളെ നീ കരയേണ്ടതില്ല, എനിക്ക് മരണത്തോട് പേടിയില്ല, ഈ മരണത്തിന് ശേഷം അഭിമുഖീകരിക്കേണ്ടതിനെ മുഴുവനും അഭിമുഖീകരിക്കാൻ എന്റെ അടുത്തൊരു സമ്പത്തുണ്ട്. അതെന്താണ് ബാപ്പ എന്ന് മകൾ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിച്ചപ്പോ ബാപ്പ പറയുന്നു, മോളെ ഇന്നി ഖതംതുൽ ഖുർആന അർബഅത ആലാഫി ഖത്മാ. മോളെ നിന്റെ ബാപ്പയായ അബ്ദുള്ള തന്റെ ജീവിതത്തിൽ ഹയാത്ത് കാലത്ത് മൊത്തമായി പറഞ്ഞാൽ 4000 ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. എന്തിനാണ് ഞാൻ 4000 ഖത്തം ഓതി തീർത്തിട്ടുള്ളത്? കുല്ലു ദാലികലി അജലി ഹാദൽ മിസ്റ, അതെല്ലാം ഈ മരണമാകുന്ന അവർണനീയമായ പ്രതിഭാസത്തെ നേരിടാനാണ്. അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല, ഞാൻ നേരിടുന്ന മരണം ഓർത്ത് നീ കരയേണ്ടതില്ല. ഈ 4000 ഖത്തം എന്ന സംഖ്യ പറയാൻ നൗഫലിനുണ്ടോ? നൗഫലിന്റെ ബാല കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്കുണ്ടോ? സഹോദരിമാരെ നിങ്ങൾക്കുണ്ടോ? നമ്മുടെ ഓരോ ജീവിത ശൈലി റബ്ബ് കാണുന്നുണ്ടെന്ന ബോധം വേണം. ഇടയ്ക്ക് വെച്ച് ഉമ്മമാരുള്ളതുകൊണ്ട് അവർക്കും കൂടി ഉപകരിക്കുന്ന കാര്യം വല്ലതും പറയാതിരിക്കാൻ പറ്റൂല്ലല്ലോ എന്ന് കരുതിയിട്ട് പറയട്ടെ. ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രധാരണ അല്ല പൊരുത്തപ്പെടുന്ന വസ്ത്രധാരണയായിരിക്കണം. സഹോദരിമാരെ, നിങ്ങളുടെ വസ്ത്രധാരണ അതെല്ലാം റബ്ബ് കാണുന്നുണ്ടെന്ന പൂർണ്ണമായ ബോധത്തോടെയാണിരിക്കണം. ഇപ്പൊ നിങ്ങളെ കൊടിഞ്ഞ് പരിസരത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഭാഗത്തെല്ലാം വന്നിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് ധരിക്കാനുള്ളൊരു പ്രത്യേകമായ പാൻ്റാണ്, അതിന്റെ പേരാണ് യുക്കാലു ലഘു ലെഗിൻസ് പാൻ്റ്. ലെഗിൻസ് പാൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകമായ പാൻ്റുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യമാർക്കോ നിങ്ങളുടെ ഉമ്മമാർക്കോ പെങ്ങന്മാർക്കോ ആ പാൻ്റ് നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ അവർക്ക് നരകത്തേക്കുള്ള വഴി നിങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മമാരെ, ഒരിക്കലും സഹോദരന്മാരോടോ ഭർത്താക്കന്മാരോടോ ആ പാൻ്റ് വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടരുത്. എന്തേ ലെഗിൻസ് പാൻ്റ് ധരിച്ചാലുള്ള കുഴപ്പമെന്തേ? ശരീരത്തിൽ പാൻ്റ് ധരിക്കുന്ന സഹോദരിയുടെ കാലിന്റെ കട്ടിയും വലിപ്പവും ശരിക്കും അത് പുറത്തേക്ക് വരച്ച് കാണിക്കുന്നു. ശരീരത്തിന്റെ അടയാളം പുറത്ത് കാണുന്ന വിധത്തിൽ ഒരു വസ്ത്രധാരണയും ഉമ്മമാർക്ക് ഉണ്ടായിക്കൂടാ. എപ്പോഴും ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കാത്തതായ വസ്ത്രധാരണയാണ് വേണ്ടത്. ഇടക്കാലത്ത് ലെഗിൻസ് എന്ന പാൻ്റ് ഈ സമുദായത്തിൽപ്പെട്ട സഹോദരിമാര് ധരിക്കുന്ന വിവരം കൂടുതലായപ്പോ അത് ഇടയ്ക്ക് വെച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ആയിഷ ബീബി ലെഗിൻസ് ധരിച്ചിട്ടില്ല, ഖദീജ ബീബി ലെഗിൻസ് ധരിച്ചിട്ടില്ല, ഫാത്തിമ ബീബി ലെഗിൻസിന്റെ ചാരത്തു കൂടെ നടന്നു നീങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, അല്ല മൊയ്ലി, ഇത് 2016 ഇറങ്ങിയ പാൻ്റാണല്ലോ, ആയിഷ ബീവിയുടെ കാലഘട്ടത്തിൽ ലെഗിൻസ് ഇല്ലല്ലോ. ഉമ്മമാരെ, ആ കാലഘട്ടത്തിൽ ലെഗിൻസ് ഇല്ലാത്തത് കൊണ്ട് ധരിക്കാത്തതല്ല. പിന്നെയോ ഞാൻ ധരിക്കുന്ന വസ്ത്രധാരണ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന പൂർണ്ണമായ ബോധമുള്ളതുകൊണ്ടാണ്
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് മടങ്ങുന്നു. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ സമയനിഷ്ഠത പറഞ്ഞ കൂട്ടത്തിലാ പറഞ്ഞത്, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അവിടുത്തെ ടൈം ടേബിളിൽ കാണാം ഖിറാഅത്തുൽ ഖുർആൻ. എന്നാൽ അവിടുന്ന് രക്ഷപ്പെടാൻ ജാമിഅ സഅദിയ എന്ന മഹത്തായ സ്ഥാപനം മതി. എന്റെ എത്ര കുട്ടികളാ അവിടെ പഠിക്കുന്നത്. ഇന്ന് എം എ ഉസ്താദ് സഅദിയയുടെ മുറ്റത്ത് ഖബറിൽ കിടക്കുമ്പോ എന്തൊരാനന്ദമാണ്! കാരണം താൻ പടുത്തുയർത്തിയ സഅദിയയെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികളുടെ പഠനം പഠിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ നേരിൽ ഖബറിൽ കിടന്ന് ആസ്വദിക്കുന്നു. അറിയുമോ, എം എ ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെയൊന്നും വേണ്ട. ഇനി ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മുടെ കൊടിഞ്ഞിയിൽ മദ്രസയുണ്ട്, ചെമ്മാട് മദ്രസയുണ്ട്, തൊട്ടപ്പുറത്ത് കുണ്ടൂരിൽ മദ്രസയുണ്ട്, മലപ്പുറം ജില്ലയിലും കേരളത്തിലും കർണാടകയിലും ഒരുപാട് മദ്രസ സംവിധാനത്തിന്റെ സിസ്റ്റമാറ്റിക്കൽ മെത്തഡ്സുകളുണ്ട്. എന്നാൽ ഈ മദ്രസ പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയതാരാണെന്നറിയുമോ? സഅദിയയുടെ തിരുമുറ്റത്ത് കിടന്ന് വിശ്രമിക്കുന്ന ഉലമാക്കളുടെ പ്രകാശ താരമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നൂറുൽ ഉലമാ എം എ ഉസ്താദാ മുക്രിക്കന്റെ അവിടെ എന്ന പേര് ഇൻഷിയളുള്ള എം എ ഉസ്താദാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു മദ്രസയിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് അലിഫുൻ എന്ന അറബി അക്ഷരം പഠിപ്പിക്കുമ്പോ, ബാഉൻ എന്ന അറബി അക്ഷരം പഠിപ്പിക്കുമ്പോ, താഉൻ എന്ന അറബിക്ക് അക്ഷരം പഠിപ്പിക്കുമ്പോ, ആ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് പഠിപ്പിക്കുന്ന പ്രതിഫലത്തിന്റെ ഓരോ വിഹിതം സഅദിയുടെ തിരുമുറ്റത്ത് വിശ്രമിക്കുന്ന എം എ ഉസ്താദിന്റെ അക്കൗണ്ടിലെത്തുന്നു. അതുകൊണ്ട് എം എ ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെയൊരു വകുപ്പും ആവശ്യമില്ല. ബഹുമാനപ്പെട്ട നമ്മെല്ലാവരും കാത്തിരിക്കുന്ന ആദരണീയരായ സയ്യിദുന തങ്ങൾ വരികൾ നമ്മുടെ വേദിയിൽ വരുന്നു. ബിബറക്കത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു. സഹോദരന്മാരെ, എല്ലാവരും അവിടെ ഇരിക്കുക. അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സയ്യിദവരുകൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറുമട്ടെ. ഇനിയും ദീർഘകാലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു അവിടത്തേക്ക് ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ്, ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ വിലപ്പെട്ട ഉപദേശവും അവിടുത്തെ പ്രാർത്ഥനയും ഇവിടെ നടക്കാൻ പോകുന്നു. ഇൻഷാ അള്ളാഹ്, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. പറഞ്ഞു വെച്ച വിഷയം പൂർത്തിയാക്കുന്നു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ രക്ഷപ്പെടാൻ ഇതുപോലെയുള്ള ഒരുപാട് വഴികളുണ്ട്. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ വഫാത്തായി, എന്നെ കുളിപ്പിച്ച് കഫൻ തുണിയിൽ കൊണ്ടുപോയി വെക്കുമ്പോ നിങ്ങൾ അങ്ങനെ തന്നെ എന്നെ കിടത്തരുത്. എന്റെ കൈവശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശമുണ്ട്. ആ പുണ്യകേശം എന്റെ കഫൻ തുണിയിൽ വെച്ചു തരണം. എന്നിട്ടതോടുകൂടെ എന്നെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യണം. എന്റെ കാരണം മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ ഹബീബായ തങ്ങളുടെ നഖം കഫൻ തുണിയിൽ വെച്ചു തരണമെന്ന് വസീയത്ത് ചെയ്തു. അവിടുത്തെ നഖത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഖബറിൽ രക്ഷപ്പെടാനാണ്. എന്നാൽ എനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യകേശം കൊണ്ട് എന്റെ ഖബറിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയണം. എം എ ഉസ്താദ് രക്ഷപ്പെട്ടു. അറിയോ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുന ഉസ്താദവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ അധ്യായം തുറക്കുകയല്ല, തുറന്നാല് സമയം വൈകിപ്പോകും. ഞാൻ നിർത്തുകയാണ്.
ഒറ്റക്കാര്യമേ പറയുന്നു. ഈ പ്രായം ചെന്ന നേരത്തും വിശ്രമമില്ലാതെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിനു വേണ്ടി, ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് മർക്കസ് എന്ന മഹത്തായ സ്ഥാപനം പടുത്തുയർത്തി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവിശ്രാന്തം പരിശ്രമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിർത്തട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദവരുകളെ, ലോകത്തുള്ള സർവമഹാന്മാരും അംഗീകരിച്ചു. ഹറമിൽ ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി അൽ മാലിക്കി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനവരുകൾ മുതൽ അബ്ബാസ് മാലിക്കി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ മുതൽ ഈ കേരളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ എല്ലാവർക്കും പരിചയമുള്ള ബഹുമാനപ്പെട്ട ഈ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത പ്രദേശത്ത് കിടന്ന് വിശ്രമിക്കുന്ന കുണ്ടൂർ ഉസ്താദിനെ മറക്കാൻ പറ്റൂല. കുണ്ടൂർ ഉസ്താദ് സുൽത്താനുൽ ഉലമയെ അംഗീകരിച്ചില്ലേ? വഫാത്തിന്റെ തൊട്ടു മുമ്പ് കുണ്ടൂരിൽ വലിയ ജനാവലിയോടെ എനിക്ക് എ പി ഉസ്താദിനെ ഒന്ന് ആദരിക്കണമെന്ന് അഭിപ്രായം രേഖപ്പെടുത്തി പതിനായിരങ്ങളെ ഒരുമിച്ചുകൂട്ടി ആ ചടങ്ങിൽ സുൽത്താനുൽ ഉലമയെ ആദരിച്ചില്ലേ? അറിയോ, ഓക്കേ ഉസ്താദ്, കോട്ടക്കല്ലിൽ പണ്ഡിത സംഗമം നടക്കുമ്പോ പ്രായം ചെന്ന് ക്ഷീണിതനാണ്, തളർന്നിരിക്കുന്നു, ഓഡിറ്റോറിയത്തിന്റെ മുകളിൽ കയറാൻ വയ്യ, വാഹനത്തിൽ തന്നെ ഇരുന്നു. ഉസ്താദ് വാഹനത്തിന്റെ അകത്താണെന്ന വിവരം കിട്ടിയപ്പോ ഓഡിറ്റോറിയത്തിന്റെ അകത്തുള്ള മുഴുവൻ പണ്ഡിതരും താഴോട്ടങ്ങ് വന്നു. ഈ വലിയ ആലിമീങ്ങളുടെ കൂട്ടത്തെ കണ്ടപ്പോ ഉസ്താദ് പറഞ്ഞില്ലേ, ഇതെല്ലാം സുൽത്താനുൽ ഉലമയുടെ പേരിന്റെ ഇൻഷിയൽ പറഞ്ഞിട്ട് പറയുകയാണ്, അത് പറയുന്നത് എനിക്ക് അദബ് കേടാണെന്ന് മനസ്സിലാക്കി ഞാനത് ഹിക്കായത്ത് ചെയ്യൂല. ആ ഉസ്താദിന്റെ കൂടെയാണോ? എന്നാൽ ഞാനും ഓരെ കൂടെയാണ്. എന്തിനു പറഞ്ഞു? എല്ലാവരും ഉസ്താദിനെ അംഗീകരിച്ചു. ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി അൽ ജീലാനി ബൈലത്തൂർ തങ്ങളെ മറക്കാൻ പറ്റൂല. കഅബയുടെ ചാരത്ത് പോയി കൂടെയുള്ള സഹയാത്രികർ അനുഭവം പങ്കുവെക്കുകയാണ്. ആ കഅബയുടെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് സുൽത്താനുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് എന്നെ മരിപ്പിക്കണേ. കൂടെയുള്ളവർ ഇതെന്തിനാ തങ്ങളാപ്പാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുവത്രേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് അത് എ പി ഉസ്താദാണ് കേട്ടോ. വൈലത്തൂർ തങ്ങൾക്ക് എ പി ഉസ്താദ് വേണമെങ്കിൽ പ്രവർത്തകരെ നമുക്കും വേണ്ടയോ? അതുകൊണ്ടല്ലേ എ പി ഉസ്താദ് എന്റെ കബറിന്റെ അടുത്ത് വന്ന് യൂസുഫുൽ ബുഖാരി തങ്ങൾക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ എനിക്കത് പോരടോ? ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ചോദിച്ചു എന്ന് കൂടെയുള്ളപ്പോൾ അനുഭവം പങ്കുവെക്കുന്ന പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ സിയാറത്ത് ചെയ്യിപ്പിച്ചു. മടങ്ങി വരുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് മനസ്സിൽ കുത്തിവെക്കണം ഉസ്താദേ, ഓ ഖാലിദ് സാഹേബ് വഫാത്തായപ്പോ മെഡിക്കൽ കോളേജിൽ നിന്ന് മർക്കസിൽ കൊണ്ടുപോയി. അവിടുത്തെ ജനാസ മർക്കസിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഈ നാദാപുരം പരിസരത്ത്
ദേശം 43 ഓളം വരുന്ന മദ്രസകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും റോഡിന്റെ രണ്ട് വശത്ത് അണിനിരന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ തഹ്ലീലുകൾ ചെയ്യുന്ന കിട്ടുമോ സംശയമാണ്, തഹ്ലീല് കിട്ടുമോ സംശയമാണ്, ഖത്മുൽ ഖുർആൻ കിട്ടുമോ സംശയമാണ്. ഇതെല്ലാം കിട്ടണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ അണിനിരന്ന് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടുന്ന സമയം എപ്പോഴാണോ എന്നറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണേ. അർഹമുർ റഹീമീനായ റബ്ബ്, സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ കൊടിഞ്ഞിയിൽ സംസാരിക്കുമ്പോ ഒരുപാട് പേര് നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഞാൻ ഓർക്കുന്നു, ഇസ്ഹാഖ് എന്ന ചെറുപ്പക്കാ ഇസ്ഹാഖ് എന്നോര് യാത്ര പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഫൈസൽ എന്ന് പറയുന്ന കൂട്ടുകാരൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ശുഹദാക്കളിൽ പെടുത്തട്ടെ. നാളെ അവരോടൊന്നിച്ച് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ അണിനിരക്കാൻ റബ്ബ് നമ്മുടെ നേതൃത്വത്തിനോടൊപ്പം തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവരുകൾ, പ്രാസ്ഥാനിക രംഗത്ത് നമുക്ക് വലിയ ആവേശമാണ്. അവിടുത്തെ പ്രഭാഷണവും അവിടുത്തെ നടത്തവും അതെല്ലാം നമുക്ക് വലിയ മാതൃകയാണ്. ആ തണൽ, ആ നേതൃത്വം ദീർഘകാലം അള്ളാഹു നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നമ്മുടെ ഉവൈസുൽ ഖറനി, നിങ്ങൾക്കറിയോ തൃശൂർ ജില്ലക്കാരനാണ്, അൽഹംദുലില്ലാ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ വലിയ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വിഷയങ്ങൾ, അത് കേട്ടാൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ എത്തിക്കുന്ന നല്ലൊരു പ്രവർത്തകനാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ വിലപ്പെട്ട ഉപദേശം നടക്കുന്നു, അവിടുത്തെ പ്രാർത്ഥനയും നടക്കുന്നു. അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കട്ടെ. വ ആഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.